ആത്മാവിന് രണ്ടവസ്ഥകളുണ്ടെന്നാണ്. ഒന്നാമത്തേത് ഹൃദയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആത്മാവും രണ്ട് ശരീരത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ആത്മാവും. ഒരാളുടെ ശരീരത്തിലേക്ക് ഒരാളുടെ ജീവിതത്തിലേക്ക് റൂഹ് എന്ന ആത്മാവ് കടന്നു വരുന്നത് അവന്റെ മൂർദ്ധാവ് വഴിയാണ്. നമ്മുടെ ശരീരത്തിൽ ആദ്യമായി നിർമ്മാണം പൂർത്തീകരിക്കുന്ന അവയവം ഹൃദയമാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് 120 ദിവസം പൂർത്തിയാകുമ്പോൾ ഹൃദയത്തിന്റെ നിർമ്മാണം നടക്കും. ആ ഹൃദയത്തിലേക്ക് മൂർദ്ധാവ് വഴിയായി ഇറങ്ങി വരുന്ന ഒരു നിക്ഷേപമാണ് യഥാർത്ഥത്തിൽ റൂഹ്. ഈ റൂഹ് ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലേക്ക് വിതരണം ചെയ്യപ്പെടുമ്പോഴാണ് മരിക്കാൻ പ്രയാസമുണ്ടാകുക. ചില ആൾക്കാർക്ക് മരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചിലർക്ക് മരണം എളുപ്പമാണ്. എപ്പോഴാണ് റൂഹിന്റെ വിതരണം നടക്കുക? റൂഹിനൊരു പ്രത്യേകതയുണ്ട്, അത് ഇലാഹിയായ സാമീപ്യമുള്ള സാധനമാണ്. അള്ളാഹുവിന്റെ സാമീപ്യമുള്ള സാധനമാണ് റൂഹ്. അള്ളാഹുവിന്റെ സാമീപ്യത്തെ അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. റൂഹ് ഇലാഹിയായ സാമീപ്യം ഇഷ്ടപ്പെടുന്നതാണ് ഉറക്കിന്റെ രസം. ഉറക്കം ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ഉറക്കത്തിന്റെ രസം ഉറങ്ങാൻ തുടങ്ങുമ്പോളാ, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോളാ, ഉറങ്ങിക്കഴിഞ്ഞാലാ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും അത് പിടുത്തം കിട്ടാത്തൊരു വിഷയമാണ്. പിടുത്തം ശരിക്കും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉറക്കിന്റെ രസം. മുന്നിയല്ല, ശേഷമല്ല, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഉറക്കിന്റെ രസം? മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവ് താഴെ ഇറങ്ങി ഇലാഹിയായ സാമീപ്യത്തിലേക്ക് സഞ്ചരിക്കുന്നതാണ് ഉറക്കത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റൂഹിന് ഒരു പ്രത്യേകതയുണ്ട്. അത് പ്രത്യേകത എന്താ വെച്ചാൽ അത് ഇലാഹിയായ വസ്തുവാണ്. വനഫഹ്നാ ഫീഹി മിൻ റൂഹിനാ, നമ്മുടെ റൂഹിൽ നിന്ന് മനുഷ്യ ശരീരത്തിൽ നാം നിക്ഷേപിച്ചിരിക്കുന്നു, ഊതിയിരിക്കുന്നു എന്ന് പറഞ്ഞാല് റൂഹ് കനല്ലാത്തൊരു സാധനമാണെന്ന് മനസ്സിലാവും. ഊതിയാൽ ചലിക്കണമെങ്കിൽ കനമില്ലാത്ത സാധനമായിരിക്കണം. അപ്പൊ റൂഹ് എന്ന് പറഞ്ഞ സാധനം കനല്ലാത്തൊരു സാധനമാണ്. സജ്ജനങ്ങളുടെ റൂഹ് ശരീരത്തിൽ നിന്ന് പോകുമ്പോ പട്ടിന്റെ തൂവാലയിൽ പൊതിഞ്ഞു കൊണ്ടുപോകും എന്നുണ്ട്. അപ്പൊ എവിടെയെങ്കിലും പൊതിഞ്ഞാലേ നിൽക്കുള്ളൂ, അങ്ങനത്തെ സാധനമാണ്. സജ്ജനങ്ങളുടെ ആത്മാവ് അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് പച്ച നിറത്തിലുള്ള ചില കിളികളുടെ ചിറകുകൾക്കുള്ളിലായി പാറിക്കളിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ച് അത് നിൽക്കുള്ളൂ എന്ന് മനസ്സിലാവുന്നുണ്ട്. ദുർജനങ്ങളുടെ റൂഹ് കൊണ്ടുപോകുമ്പോൾ കറുത്ത ഒരു കരിമ്പടത്തിൽ പൊതിഞ്ഞുകൊണ്ടാണ് അത് കൊണ്ടുപോവുക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പൊതിഞ്ഞു മാത്രം നിൽക്കുന്ന, എവിടെങ്കിലും ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സാധനമാണ് റൂഹ് എന്ന് കിട്ടും. ശരീരം വിട്ടാൽ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് സഞ്ചരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ റൂഹ്. ശരീരം വിട്ടാൽ വന്നോടത്തേക്ക് പോകും. വന്ന സ്ഥലത്തെ രണ്ടായി തിരിക്കാം, ഒന്ന് എല്ലിയീൻ എന്നും മറ്റൊന്ന് സിജീൻ എന്നും. എല്ലിയീൻ എന്ന് പറയുന്നത് സജ്ജനങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകുന്ന സ്ഥലവും സിജീൻ എന്നത് ദുർജനങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകുന്ന സ്ഥലവുമാണ്. റൂഹിനെ സംബന്ധിച്ചിടത്തോളം എല്ലിയീനിലേക്ക് പോയാലും സിജീനിലേക്ക് പോയാലും അതിന് കുഴപ്പമൊന്നും പറ്റൂല. പിന്നെന്തുകൊണ്ട് എല്ലിയീനിലേക്ക് കൊണ്ടുപോകുന്നു, എന്തുകൊണ്ട് സിജീനിലേക്ക് കൊണ്ടുപോകുന്നു? ഈ റൂഹിന്റെ വാഹകനായ മനുഷ്യനെ മഹത്വപ്പെടുത്തുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്യുകയാണ് യഥാർത്ഥത്തിലൂടെ നടക്കുന്നത്. ഞാനൊരു മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളാന്ന് നോക്കുക. എന്റെ വാപ്പ ആശുപത്രിയിൽ പരിശോധനക്ക് വന്നാല് എന്നെ അറിയുന്ന ആളുകളൊക്കെ ചെയ്യേണ്ടത് എനിക്ക് നൽകുന്ന അതേ പരിഗണന എന്റെ വാപ്പാക്കും കൊടുക്കലാണ്. എന്റെ വാപ്പാനെ വരി നിർത്തി വെയിലത്ത്, അങ്ങനെ എല്ലാരും കഴിഞ്ഞിട്ട് അവസാനം പരിശോധിച്ചാല് വാപ്പാക്ക് മരുന്നൊക്കെ കിട്ടും, ശരിയാണ്, ദണ്ണും മാറും. ഇന്നെ ഇൻസൾട്ട് ചെയ്യാനത് എന്റെ റൂഹ് ഇല്ലിയിലേക്ക് കൊണ്ടുപോയിട്ട് റൂഹിന് കുഴപ്പമൊന്നും പറ്റൂല, എന്നെ ഇൻസൾട്ട് ചെയ്യണത്. എന്റെ റൂഹ് സിജീനിലേക്കാ കൊണ്ടുപോയതെങ്കിൽ റൂഹിനൊന്നും പറ്റൂല, എന്നെ ഇൻസൾട്ട് ചെയ്യലാണ്. അപ്പൊ എല്ലീനിലേക്കാവുമ്പോൾ ഈ റൂഹ് ആരിലാണോ ഉണ്ടായിരുന്നത് അയാളെ മഹത്വപ്പെടുത്തലും, സിജീനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ റൂഹ് ആരിലാണോ ഉണ്ടായിരുന്നത് അയാളെ ഇൻസൾട്ട് ചെയ്യലുമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. റൂഹിനെ സംബന്ധിച്ച് എല്ലിയിലേക്ക് പോയാലും കുഴപ്പമില്ല, സിജീനിക്ക് പോയാലും അതിന് കുഴപ്പമില്ല. രണ്ടും ഇലാഹിയായ സാമീപ്യത്തിൽ ഉള്ള സ്ഥലമാണ്. അപ്പൊ ശരീരത്തിൽ നിന്ന് റൂഹ് താഴെ ഇറങ്ങിയാൽ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് സഞ്ചരിക്കും. അതാണ് ഉറക്കത്തിന്റെ രസം.
ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇലാഹിയ സാന്നിധ്യമുള്ളത് കുട്ടികൾക്കാണ്. അതുകൊണ്ടാണ് കുട്ടികൾ കൂടുതൽ സമയം ഉറങ്ങണത്. പ്രഷർ കൂടി അല്ലെങ്കിൽ ഷുഗർ കൂടി ഹോസ്പിറ്റലിൽ ചെന്നാല് ആദ്യമായിട്ട് തരുന്ന ഇഞ്ചക്ഷൻ ഉറങ്ങാനുള്ള ഇഞ്ചക്ഷനാണ്. ഉറങ്ങിയല്ല പ്രശ്നം തീർന്നു, കാരണം റൂഹ് ശരീരത്തിൽ നിന്നിറങ്ങി ഇലാഹിയായ സമീപത്തിലേക്ക് സഞ്ചരിക്കും. ഇലാഹിയായ സമീപത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യൻ വളരെയധികം സുഖത്തിലായിരിക്കും. കുട്ടികൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കും, കുട്ടികൾക്ക് വലിയ ഇലാഹിയായ സാമീപ്യമാണുള്ളത്. അതുകൊണ്ടാണ് ഒരു സ്ഥിരമായിട്ട് ഉറങ്ങണത്. എപ്പോഴാ ഉണരുക? റൂഹും ഘട്ടന്നെ വന്നാ ഉണരും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അമ്മ ഓടി വന്നിട്ട് രണ്ടാമത് റൂഹിന് വീണ്ടും കണക്ഷൻ കൊടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ. ഈ ദുനിയാവിൽ ജനിച്ചു വന്നതിന് ശേഷം നമ്മൾ ആദ്യമായി കേട്ട പ്രേമഗാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. തല്ല സുചരിത്രത്തിൽ തുല്യതയില്ലാതെ നമ്മളെ സ്നേഹിച്ച നമ്മുടെ ഉമ്മ തൊട്ടിലിൽ കിടന്ന് നമ്മൾ അസ്വസ്ഥരായി കരഞ്ഞപ്പോൾ ഓടിവന്ന് പാടിത്തന്ന സ്നേഹഗാനം നമ്മൾ ഈ ദുനിയാവിൽ ആദ്യം കേട്ട പ്രേമഗാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. പ്രേമം എന്ന് പറഞ്ഞാൽ സ്നേഹം. ചരിത്രത്തിൽ ഉമ്മാന്റെ അത്ര നമ്മളെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾക്കൊഴിച്ച് വേറെ ആർക്കും കഴിയില്ല. ആ ഉമ്മ നമ്മൾ തൊട്ടിലിൽ കിടന്ന് കരഞ്ഞപ്പോ ഓടി വന്നിട്ട് രണ്ട് പാട്ടുണ്ട് പാടിയപ്പോ അതിനെന്തായി? റൂഹ് ശരീരത്തിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങിയ ഉടൻ അള്ളാഹുവിന്റെ സമീപത്തിലേക്ക് അത് പോകും. അപ്പൊ സുഖമായി. ഇനി എപ്പോഴാ ഉണരുക? എപ്പോഴാ അങ്ങോട്ട് തിരിച്ചു വരുന്ന ഉണരും? അപ്പൊ വീണ്ടും കരയും. കുട്ടികൾ കരയുന്നത് ഇലാഹിയ സാമീപ്യത്തിന് വേണ്ടിയാണ്. ഒരു കുട്ടി നമ്മളെ ഇടയിൽ വന്നിട്ട് ഒറ്റപ്പെട്ടു, ചെറിയൊരു കുട്ടി, എന്നാ കുട്ടി കരയും. കാരണം എന്താ? പരിചയമുള്ള ആരുമില്ല, പരിചയമുള്ള ആരുമില്ലാത്തതിനാൽ കരയും. അപ്പൊ അങ്ങനെ അവൻ കരയുമ്പോ അവന്റെ വാപ്പ വന്നിട്ട് കയ്യമ പിടിച്ചാൽ കരച്ചിൽ നിർത്തും. കാരണം നമ്മളെക്കാളും അവന്റെ വാപ്പാനെ പരിചയമുണ്ട്, അതുകൊണ്ട് നിർത്തും. വാപ്പാന്റെ ഒരു കുട്ടി കരയാണെങ്കിലോ ഉമ്മ വന്നിട്ട് എടുത്താൽ നിർത്തും. കാരണം വാപ്പയേക്കാൾ ഉമ്മയെ പരിചയമുണ്ട്. ഉമ്മാന്റെ അടുത്തുനിന്നൊരു കുട്ടി കരയാണെങ്കിലോ ഉമ്മയേക്കാൾ പരിചയമുള്ള ആൾ വരണം, അപ്പോൾ നിർത്തും. ആ ഉമ്മയേക്കാൾ പരിചയമുള്ള ആളുടെ വരവാണ് യഥാർത്ഥത്തിൽ പാടി ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ. ഏതൊരു മനുഷ്യനും അവന്റെ ഉമ്മയുടെ മടിയിൽ കിടക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചാൽ നന്നാവുന്നതാണ്. ഒരു മനുഷ്യനെ ഉമ്മയുടെ മടിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഒരേ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. മനസ്സറിഞ്ഞൊരിക്കൽ ചെല്ലിയാലും ഉമ്മാന്റെ മടിയിലേക്ക് ഇങ്ങനെ തിരിച്ചു പോകുന്ന ഫീലിംഗ് വരും. ഒന്നുകൂടി ഞാൻ ചൊല്ലിയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യ ഉലൂമുദ്ദീനിൽ പറഞ്ഞ എല്ലാ ഹദീസുകളെയും വിമർശിച്ച ആളാണ് ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു തൈമിയ. എന്നാൽ ഇബ്നു തൈമിയ പറഞ്ഞു, ഹജ്ജ് വസ്സാലി പറഞ്ഞ ഒരു ഹദീസ് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇദാ ദക്കറല്ലാഹ ഖലസ, അല്ലാഹുവിനെ ഒരു മനുഷ്യൻ ഓർത്താൽ രക്ഷപ്പെട്ടു എന്ന ഹദീസ് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഇദാ ദക്കറ അല്ലാഹ, ഒരാൾക്ക് അല്ലാഹ് എന്ന് ഓർമ്മ വന്നാൽ ഖലസ, അവന് രക്ഷപ്പെടുന്നതാണ്. 86,400 സെക്കൻഡുകൾ ഒരു ദിവസമുണ്ട്. 86,400 സെക്കൻഡാണ് ഒരു ദിവസം. അതിലെ ഒരൊറ്റ സെക്കൻഡ് സമയം നമുക്ക് അല്ലാഹ് എന്ന് ഓർമ്മ വന്നാൽ വിജയിക്കുന്നതാണ്. ഒറ്റ സെക്കൻഡ് പഠിച്ചോനെ അല്ലാഹ് എന്ന് ഓർമ്മ വന്നാൽ മതി. ഇദാ ദക്കറല്ലാഹ ഖലസ, ഒറ്റ സെക്കൻഡ് മതി ഒരു മനുഷ്യൻ നന്നാവാൻ. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു മനുഷ്യന് നന്നാവാമെന്ന് തിരിച്ചറിയാൻ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തേണ്ടി വരുമെന്ന് മാത്രം. വൽതഫത്തിസ്സാഖു ബിസ്സാഖ്,
വളന്ന അന്നഹുൽ ഫിറാഖ് വൽ തഫത്തി സാഖ് ബിസാഖ്, കാലുകൾ പരസ്പരം കൂട്ടിയുരസിയിട്ട് മരിക്കുകയാണെന്ന് ഉറപ്പിച്ചാൽ മനുഷ്യൻ പറയും, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദഖ വഅകും മിനസ് സാലിഹീൻ. അല്ലാഹുവെ, എന്നെ ഒരു സെക്കൻഡ് പിന്തിച്ചിടുവോ. വഅകും മിനസ് സാലിഹീൻ, എന്നാൽ ഞാൻ സാലിഹീങ്ങളിൽ ഉൾപ്പെട്ടുകൊള്ളാം. ഒരാൾക്ക് സ്വാലിഹാവാൻ ആവശ്യമുള്ളത് ഒരു സെക്കൻഡാണ് എന്ന് തിരിച്ചറിയാൻ റൂഹ് തൊണ്ടക്കുഴിയിലെത്തണം. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുക എന്ന് പറഞ്ഞാല് റൂഹ് ഇവിടെ വന്ന് നിൽക്കൂല, ഹൃദയത്തിൽ നിന്ന് റൂഹിനെ എടുക്കുന്നതിനാണ് തൊണ്ടക്കുഴിയിലെത്തുക എന്ന് പറഞ്ഞത്. അസ്രായീൽ അലൈഹിസ്സലാമും അനുയായികളാണ് റൂഹിനെ പിടിക്കാൻ വേണ്ടി വരിക. നല്ല മനുഷ്യന്മാരടുത്തേക്ക് വരുമ്പോ അസ്രായീൽ മുമ്പിലും പരിവാരം ബാക്കിലുമായിരിക്കും. വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയും, ചിരിക്കും, തമാശക്കെ പറയും. തലയുടെ ഭാഗത്ത് ഇരുന്ന് ഇങ്ങനെ സ്വർഗത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മലക്കുകൾ കാലിന്റെ തള്ളാമ്പലിന്റെ അവിടുന്ന് റൂഹ് ഇങ്ങനെ പിടിക്കും. അറിയന്നല്ല ഹൃദയത്തിൽ കൊണ്ടെന്ന് വെക്കുമ്പോ ആ മനുഷ്യനോട് അസ്രായീൽ അലൈഹിസ്സലാം മരണത്തിന് സമ്മതം ചോദിക്കും. മരിക്കല്ലേ എന്ന് ചോദിക്കും. ആയിക്കോട്ടെ എന്നറിയും. അപ്പൊ ഇവിടുന്ന് ഇവിടുക്കാണ് വെച്ചത്, അവിടുന്ന് തന്നെ എടുക്കണത്, മൂർദാവിലൂടെ ഹൃദയത്തിലാണ് വെച്ചത്. കുട്ടികളെ തലമ്പ് ഇങ്ങനെ ചാടുന്ന സ്ഥലം, അതിലൂടെ ഹൃദയത്തിലേക്കാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ നിന്ന് മൂർദാവിലൂടെ അത് തിരിച്ചെടുക്കുന്ന സമയത്ത് വീണ്ടും പതപ്പ് ഇങ്ങനെ തലച്ചോറ് ഇങ്ങനെ മൂർദാവ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. മരിക്കുന്ന സമയത്തും തലച്ചോറ് ചാടും, ജനിച്ചു വന്ന ഉടനെയും ചാടും. അപ്പൊ ഇതിലൂടെയാണ് സാധനം തിരിച്ചെടുക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ റൂഹ് തൊണ്ടക്കുയിലെത്താന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും, ഞാൻ മരിക്കുകയാണ്, ഒരു സെക്കൻഡ് കിട്ടിയാൽ നന്നാവാമെന്ന്. അപ്പോൾ ഒരു സെക്കൻഡ് സമയം ചോദിക്കും, പക്ഷെ കിട്ടൂല. ആ ഒരു തീരുമാനം, ശരിക്കും നന്നാവുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ തീരുമാനമാണ്. ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്ന് തീരുമാനിച്ചാൽ ആ സമയം മുതൽ നേരാവും. ഒരു മനുഷ്യൻ തീരുമാനിക്കുകയാണ് ഞാൻ നേരാവാൻ തീരുമാനിച്ചു, എന്നാൽ ആ സെക്കൻഡ് മുതൽ അവൻ നന്നായിരിക്കും. അപ്പോ മനുഷ്യന്റെ ചിന്തകളിൽ വെച്ച് ഏറ്റവും വലിയ ചിന്ത അല്ലാഹ് എന്ന ചിന്തയാണ്. ഇത് നമ്മുടെ റൂഹിന്റെ പ്രകൃതമാണ്. ഒരു മനുഷ്യന്റെ റൂഹിന്റെ പ്രകൃതം അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനയാണ്. അതുകൊണ്ട് തന്നെ റൂഹ് അല്ലാഹ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഇഷ്ടപ്പെടൂല. എന്നാൽ റൂഹിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കും. ആഗ്രഹിക്കുമ്പോ റൂഹ് അതിന് സഹകരിക്കാതിരിക്കുന്ന സമയത്ത് റൂഹിന് പകരമായി ശൈത്താൻ ഒരു സപ്പോർട്ട് നൽകുന്നതാണ് റൂഹാനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂഹാനി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വെച്ചിട്ടുള്ള റൂഹ് ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നതാണ്. ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് റൂഹിനെ വിതരണം ചെയ്യപ്പെട്ടാൽ അതിനെടുക്കാൻ പ്രയാസമുണ്ടാവും. അപ്പോ മലക്കുകൾ വരുമ്പോ അസ്രായീൽ പിന്നിലും ഒപ്പുള്ളൊരു മുന്നിലേക്ക് വരാം. റൂഹ് വിതരണം ചെയ്യപ്പെട്ട ആളുടെ അടുത്തേക്ക് വരുമ്പോ അസ്രായീൽ പിന്നിലും മറ്റേ മലക്കുകൾ മുന്നിലും. പരുഷമായി പെരുമാറും, കരിമ്പടം ധരിച്ചിരിക്കും, കണ്ണുകൾ മഞ്ഞ നിറത്തിലായിരിക്കും. ദേഷ്യത്തോടുകൂടെ അവർ വരും. വരുമ്പോൾ തന്നെ ദുർഗന്ധമുണ്ടായിരിക്കും. അസ്രായീൽ ഒഴിഞ്ഞിങ്ങനെ നിൽക്കും. മലക്കുകൾ പിടിച്ചു വലിക്കും റൂഹിനെ. അവന്റെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് നോക്കുമ്പോ നരകം കാണിച്ചു കൊടുക്കും. നരകത്തെക്കുറിച്ച് ഭയപ്പെടുത്തി അവന്റെ റൂഹുമായി ഇങ്ങനെ പോകുമ്പോ കണ്ണ് റൂഹിനെ പിന്തുടരും. മേപ്പെട്ടിങ്ങനെ നോക്കും റൂഹ് ഇങ്ങനെ പോകുമ്പോ. ആ മനുഷ്യൻ പേടിച്ച് വിറക്കുന്നതാണ്. മരിക്കാൻ സുഖം കിട്ടണമെങ്കിൽ റൂഹ് വിതരണം ചെയ്യപ്പെടാതിരിക്കണം. റൂഹിന്റെ വിതരണം നടന്നാൽ മരിക്കാൻ സുഖമുണ്ടാവില്ല. അതുകൊണ്ട് റൂഹിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് ഒരാൾ പ്രവർത്തിച്ചാൽ അവന്റെ റൂഹ് വിതരണം ചെയ്യപ്പെടൂല. റൂഹിന്റെ താൽപര്യമെന്ന് പറയുന്നത് ഇലാഹിയായ സ്മരണയാകുന്നു. ഇലാഹിയായ സ്മരണയിൽ അലാ ബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ അറിയുക, ബിദിക്കിരില്ലാ, ബിദിക്കിരി അല്ലാഹ് എന്നോർക്കൽ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ അടങ്ങുന്നതാണ്. ഒരു മനുഷ്യന്റെ ഓർമ്മയിൽ വെച്ച് ഏറ്റവും വലിയ ഓർമ്മ അല്ലാഹ് എന്ന ഓർമ്മയാണ്. അല്ലാഹ് എന്ന വിവരം കൊണ്ട് കാര്യമല്ല, അല്ലാഹ് എന്ന ബോധം കൊണ്ടേ കാര്യമുള്ളൂ. അബുജാഹിൽ എന്ന് പറഞ്ഞാല് വിവരമില്ലാത്ത ആള് എന്നല്ല, ബോധമില്ലാത്ത ആള് എന്നാ. ഓനറിയാം അല്ലാഹു ഏകനാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്നും അവനറിയാം, വിവരമുണ്ട്. അത് ബോധമായിട്ടില്ല എന്നതാണ് പ്രശ്നം. ഒരു മനുഷ്യന് അല്ലാഹ് എന്നത് വിവരമായതുകൊണ്ട് കാര്യമില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്,
എന്നതവന്റെ ബോധമായി തീർന്നാൽ അവന് രക്ഷപ്പെടുന്നതാണ്. ഓരോ ദിക്കറുകളും ഇങ്ങനെ തന്നെയാണ്, ഒരാളുടെ ബോധതലത്തിലേക്ക് വരണം. ദിക്കറുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ദിക്കർ അൽഹംദുലില്ലാ എന്ന ദിക്കറാണ്. അൽഹംദുലില്ലാണ് ഏറ്റവും വലിയ ദിക്കർ. ബഹുമാനപ്പെട്ട ഖൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞു, ഹംദിന്റെ കൽബൊരു മനുഷ്യനിൽ വന്നാൽ അവന് രക്ഷപ്പെടുന്നതാണ്. ഒരു ദിവസം ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു. വീട്ടുകാർ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ ദ്വാരന്ന് തന്നെ എഴുതി കഴിഞ്ഞിട്ടില്ലായിരുന്നു. വീട്ടുകാരൻ ചോദിച്ചു, അതിന് എന്താ ഇപ്പൊ നിങ്ങൾ ദ്വാരന്നതെന്ന് ചോദിച്ചു. ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ തുടങ്ങിയതാണ് മലക്കുകൾ അതിന്റെ ഹസനാത്ത് എഴുതല്, ഒരു ഇപ്പോഴും നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ഖൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ. മഹാനവറുകൾ പറഞ്ഞു, കുട്ടികളുടെ വിജയത്തിന്റെ രഹസ്യം ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് മനസ്സിലുണ്ടായിരിക്കുമെന്നതാണ്. ഒരു കുട്ടി ഉമ്മാന്റെ മുല കുടിക്കുമ്പോ കൽബിൽ അൽഹംദുലില്ലാ എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ എത്ര പ്രധാനപ്പെട്ട സദസ്സിൽ ഭക്ഷണം കഴിക്കാതിരുന്നാലും രണ്ട് തമാശ പറയാതെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. നാട്ടുകാരെ പറ്റി മൊത്തം പറഞ്ഞാലും അള്ളാഹിനെ പറ്റി ഒരു ഹർഫും പറയില്ല എന്നുള്ളതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം നമുക്ക് എതിരായതിന്റെ കാരണം. എന്നാൽ കുട്ടിയുടെ ഭക്ഷണം കുട്ടിക്ക് അനുകൂലമാണ്. 75 വയസ്സായ രണ്ടാൾക്കാര് തമ്മിൽ തല്ലൂടാണെങ്കിൽ രാവിലെ സുബീസ്കാരം കഴിഞ്ഞ് ചായ മക്കാനിയിൽ പോയി ചായ കുടിച്ച് പത്രം വായിച്ചിരിക്കുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അത് പിന്നെ രാഷ്ട്രീയമായി അവർ തല്ലുകൂടി അവസാനം ഒരു വയസ്സം പുറത്തുക്കൊണ്ടിറങ്ങിയിട്ട് മറ്റയാളോട് പറയും, എടാ അമ്മാന്റെ മുല ഒടിച്ച ആൺകുട്ടിയാണെങ്കിൽ പീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തുക്കൊണ്ടിറങ്ങുകയെന്ന്. 75-ാമത്തെ വയസ്സിൽ തല്ലുകൂടാൻ വേണ്ടി 74 ആരും ഉമ്മാന്റെ മുലൊടിക്കലില്ല. എന്നേ കുടിച്ചു? 2 വയസ്സ് തികയുന്നതിന് മുമ്പ് കുടിച്ച മുലപ്പാലിന്റെ ഗുണം 100-ാം വയസ്സിലും നീണ്ടു നിന്നതിന്റെ കാരണം കുട്ടി മുല കുടിക്കുമ്പോൾ കുട്ടിയുടെ കൽബിൽ അൽഹംദുലില്ലാ എന്നല്ലാതെ മറ്റൊന്നുമില്ല എന്നതാണ്. ഹംദ് കൽബിൽ ഉറച്ചാൽ രക്ഷപ്പെട്ടു. ദുനിയാവിലെ ഏറ്റവും വലിയ ദിക്കർ അൽഹംദുലില്ലയാണ്. അൽഹംദുലില്ലാ എന്നതിനേക്കാൾ മീസാനിൽ കനം തൂങ്ങുന്ന മറ്റൊന്നുമില്ലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ ക്രെഡിറ്റ് മുഴുവൻ അല്ലാഹുവിനാകുന്നു. ക്രെഡിറ്റ് മുഴുവൻ അല്ലാഹു തആലാക്കാണ്. ഇതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ കൽബാണ്. അപ്പൊ ഈ കൽബിൽ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന കൽബിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടുന്നതാണ്. എല്ലാം അല്ലാഹു തആലയാണ്, അല്ലാതെ ഇവിടെ ഒന്നുമില്ല. എല്ലാം അല്ലാഹുവാണ് എന്നൊരു മനുഷ്യനെ തിരിച്ചറിഞ്ഞാൽ അവന് ഭക്ഷണം പോലും വേണ്ടി വരൂല എന്നാണ്. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹുവിന് ഭക്ഷണം കഴിച്ചില്ലെന്ന് ചരിത്രത്തിലുണ്ട്. ഇബ്രാഹിം അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാ മഹാനവറുകൾ കൊട്ടാരം വിട്ട കഥ എല്ലാവർക്കും അറിയാം. ഒരു ദിവസം രാവിലെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, നാസ്ത റൊട്ടി കഴിക്കുകയാണെന്ന് വെക്കുക. ഉദാഹരണം, റൊട്ടി ഇങ്ങനെ കഴിക്കാൻ ഒരുങ്ങാണ്. മുമ്പിലിങ്ങനെ ഇരിക്കുമ്പോ ഒരു പക്ഷി വന്നു, ഒരു കാക്ക എന്ന് നമ്മളതിനെ പേരിടാം. ഒരു കാക്ക വന്ന് അതിൽ നിന്ന് റൊട്ടി എടുത്ത് പറന്നുപോയി. മുമ്പിൽ കുറെ നേരം അതിങ്ങനെ നോക്കിയിരുന്നിട്ട് പിന്നെ അവസാനം ഭക്ഷണം കഴിച്ചു. രണ്ടാം ദിവസവും അദ്ദേഹം രാവിലെ നാസ്ത കഴിക്കുന്ന സമയത്ത് ഒരു കാക്ക വന്ന് മറ്റൊരു റൊട്ടിയുമായി പറന്നു, നാളെ വരികയാണെങ്കിൽ എവിടുക്ക ഈ കാക്ക പോണത് നോക്കണം തീരുമാനിച്ച് കുതിരയെ തയ്യാറാക്കി നിർത്തി. മൂന്നാം ദിവസവും പക്ഷി വന്ന് റൊട്ടിയുമായി പോയപ്പോ കുതിരയെ പിന്നാലെ വിട്ടു, കാട്ടിൽ ചെന്നു. ഒരു മനുഷ്യന്റെ രണ്ട് കൈയും ബാക്കിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ട് തല മേപ്പെട്ടാക്കിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് മരത്തുമ്മ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ മരത്തുമ്മ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് പിന്നെ ഇബ്രാഹിം അദ്ദേഹം ചോദിച്ചു, കെട്ടക്കഴിച്ചിട്ട് അല്ല മനുഷ്യ, എന്താ എന്റെ കഥ ഒന്ന് പറഞ്ഞോണ്ടോ പറഞ്ഞു, എന്ത് സംഭവിച്ചു പറഞ്ഞുതരാൻ വേണ്ടി. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനൊരു വലിയ കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പോരുന്ന സമയത്ത് ഒരുപാട് സ്വത്തുണ്ട്. ഇവിടെ എത്തിയേക്കിന് എന്റെ സമ്പത്ത് മുഴുവൻ ഒരു കൊള്ളസംഘം കൊണ്ടുപോയി. ഫുള്ള് സമ്പത്ത് കൊടുത്ത് അവരിന്നെ കൊല്ലാൻ അങ്ങോട്ട് ഒരുങ്ങുമ്പോ ഞാൻ ഇന്നെ അല്ലാഹു തആലാ കണ്ട് ഏൽപ്പിച്ചു. ഇനി വേറെ ആർക്കും ഏൽപ്പിക്കും? അല്ലാഹു തആലാന്റെ മാത്രം പ്രത്യേകതയാണ് നേരം വെക്കിയെന്ന് പറയില്ല. ഇജെന്ത് ഇന്നലെ പറഞ്ഞു എന്ന് അല്ലാഹു ചോദിക്കൂല. വേറെ ഏത് മനുഷ്യനാണെങ്കിലും എന്തേ ജാദ്യം പറഞ്ഞെന്ന് ചോദിക്കും. അല്ലാഹു തആല നേരം വെക്കിയത് എന്തേന്ന് ചോദിക്കും എപ്പോൾ? മാലം യുഗർഗർ, റൂഹ് തൊണ്ടക്കുയിലെത്തിയാലും സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിച്ചാലും.
അതിന്റെ മുമ്പൊക്കെ പറയാനവസരമുണ്ട്. എപ്പോ പറഞ്ഞാലും കേൾക്കും, വീണ്ടും വീണ്ടും പറഞ്ഞാലും കേൾക്കും, എത്ര തവണ പറഞ്ഞാലും. അപ്പൊ എപ്പോൾ പറഞ്ഞാലും അള്ളാഹു തആല കേൾക്കുന്നത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകത തന്നെ. മൂസനബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കല് ഒരു ദിവസം ഒരാൾ വന്നൊരു കഥയുണ്ട്. ഒരു ദിവസം മൂസാനബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മൂസാനബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മൂസാനബി ചോദിച്ചു, എന്തിനാടാ എനിക്ക് ദ്വാരക്കേണ്ടതെന്ന്. അതിൽ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ നിങ്ങളെ ഇരുത്തിങ്ങനെ ഇരിക്കണം, അതിനാ ദ്വാരക്കേണ്ടത് പറഞ്ഞു. മൂസാനബി പറഞ്ഞു, നടക്കുന്ന കാര്യം പ്രയാസമാണ്, ഞാൻ അള്ളാഹുവിന്റെ അമ്പ്യാക്കളിൽ ഉലുല്ലസമിലൊക്കെ പെട്ട ആളല്ലേ, അതൊന്നും പറ്റൂല, ദ്വാരക്കി എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് ദ്വാരപ്പിച്ചു അവസാനം. അപ്പൊ മൂസാനബി ദ്വാരന്ന് പഠിച്ചോനെ ഹക്കായിക്കുന്ന അനി തസവുഫിൽ അബ്ദുൽ ഖാദർ ഈസാഹ് അലബ് റളിയല്ലാഹു അൻഹു കഥ പറഞ്ഞിട്ടുണ്ട്. കൈ ഇങ്ങനെ പൊന്തിച്ചിട്ട് ദ്വാരന്ന് പഠിച്ചോനെ, ഈ ചങ്ങായിനെ എന്റെ അടുത്ത് ഇരുത്തണേ. പിറ്റേ ദിവസം തിൽമീതന്മാര് വന്നപ്പോ പറഞ്ഞു, ഇന്നലെ ആ ദ്വാരപ്പിച്ചു പോയ മനുഷ്യനെ നരി പിടിച്ചു തിന്നു. മൂസാനബി അള്ളഹാനോട് ചോദിച്ചു, പഠിച്ചോന് എന്തൊരു പണിയപ്പ ഈ കാട്ടിയത്, ഇന്നലെ ഇവിടെ വന്നുകാണ്ട് സ്വർഗത്തിൽ ഇന്റെ അടുത്ത് ഇരിക്കാൻ ദ്വാരപ്പിച്ചു പോയിട്ട് ഒരു നാല് ദിവസം മര്യാദക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് മരിച്ചു പോയിരിക്കുകയാണെങ്കിൽ എന്തൊരു സന്തോഷമായിരുന്നു. അയാള് വളരെ പെട്ടെന്ന് മരിച്ചു, എന്തേ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോ അള്ളാഹു തആല പറഞ്ഞു, മൂസാനബി എങ്ങക്കയാളെ പരിചയമുണ്ടോ ചോദിച്ചു, ഇല്ലായിരുന്നു. എന്നാലേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്ന് മനസ്സറിഞ്ഞ് അയാൾ ഇന്നെ വിളിച്ചിട്ടില്ല, നരി പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ചാടിയപ്പണ്ട് അയാൾ ഇന്നൊരു വിളിയാണ് വിളിച്ചിട്ട്, ആ ഒരൊറ്റ വിളിയാണ് സ്വർഗത്തിൽ നിങ്ങളെ എത്തിയിരിക്കാൻ കാരണമെന്ന് അള്ളാഹു തആല സയ്യിദുന മൂസ. നമ്മൾ നമ്മുടെ റബ്ബിനെ മനസ്സറിഞ്ഞ് ഇതുവരെ ഒരു വിളി വിളിച്ചിട്ടുണ്ടോ എന്നതാണ് ആലോചിക്കേണ്ടത്. നേരം വൈകി എന്നൊരിക്കലും റബ്ബ് പറയില്ല, വിളിക്കാൻ തയ്യാറാ മതി. പക്ഷെ റൂഹ് തൊണ്ടക്കുയിലെത്തിയാൽ പിന്നെ വിളിച്ചാൽ കേൾക്കൂല. മനുഷ്യെല്ലാ മനുഷ്യന്മാർക്കും സങ്കടം വരുന്ന ചില രംഗങ്ങളുണ്ട്. ഒരാൾ മരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ കഴിഞ്ഞുപോയ പ്രധാന സംഭവങ്ങളൊക്കെ ഒരിക്കൽ കൂടി കാണിച്ചുതരും. മരണസമയം എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സംഭവമാണ്. മരിച്ചു പോയവരാരും തിരിച്ചു വരാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാണില്ല എന്നുള്ളൂ. മരിക്കണ നേരത്ത് ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ സംഭവവും ഒരിക്കൽ കൂടി വരും, എല്ലാം വരും. പക്ഷേ അപ്പൊ പിന്നൊന്നും ചെയ്യാൻ നിർവാഹമല്ല. നന്മയും തിന്മയും എഴുതിയ ഏട് വലത് കൈയിലും ഇടത് കൈയിലും കൊടുത്തിട്ട് മഹ്ശറയില് ഹിസാബിന് വേണ്ടി അള്ളാഹു വരുന്ന സമയത്തെല്ലാ മനുഷ്യനും കരയും, എല്ലാവരും കരയും. ഇറയോൻ വിചാരണക്കണയും ഇരു കൈകൾ ചേതീ മൊഴിയും കാലന്ന് സാക്ഷി പറയും കേട്ട് വിതുമ്പിക്കാരെയും. എല്ലാ മനുഷ്യനും വരാനുള്ളൊരവസ്ഥയാണത്. നമുക്ക് ജന്മനാ കളവ് പറയാൻ കഴിയില്ല എന്നാ. ഒരു മനുഷ്യനും ജനിക്കുമ്പോൾ നമ്മൾ പറയാൻ അറിയില്ല. ഒരു കുട്ടിയോട് മോനെ വാപ്പ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാനും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനുമുള്ള കഴിവാണ് അടിസ്ഥാനപരമായുള്ളത്. ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയണമെങ്കിൽ ആ കുട്ടിനെ നേരത്തെ പഠിപ്പിക്കേണ്ടി വരും. അല്ലാതെ ഒരിക്കലും ഫോൺ വല്ലടിക്കേണ്ട മോനെ എടുത്തോക്ക് ഗഫൂറാക്കയാണെങ്കിൽ വാപ്പവിടെ ഇല്ല എന്ന് പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞെടുത്താലേ ഫോൺ എടുത്തിട്ട് ആരോ ആരാ ഗഫൂറാക്ക എന്നാ വാപ്പവിടെ ഇല്ല എന്ന് പറയുള്ളൂ. ഇല്ലെങ്കിൽ പറയില്ല. ജന്മനാ കളവ് പറയാൻ കഴിയില്ല. ഇത് മഹ്ശറിൽ ചെന്നാ ഇതേ അവസ്ഥയാണ്. കളവ് പറയാൻ ഒരു കുട്ടിക്ക് കഴിയില്ല. പിന്നെ എന്തിനാ വായ സീല് വെക്കുന്നത്? നല്ലോം കളവ് പറഞ്ഞു നോക്കിയതല്ലേ, അതുകൊണ്ട് ഇനിയും ഉണ്ടണ്ട. അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുക്കല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇറയോൻ വിചാരണക്കണയും ഇരു കൈകൾ ചേതീമൊഴിയും കാലന്ന് സാക്ഷി പറയും കേട്ട് വിതുമ്പിക്കാരെയും. റബ്ബേ ചതിച്ചല്ലോ എന്നെ, ഹുബ്ബേ പൊറുക്കുമോ ഇന്നേ, തേങ്ങിക്കാരഞ്ഞന്ന് വിള്ളും തേട്ടം പടച്ചോനും തള്ളും. അന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, അവന്റെ അഭ്യർത്ഥന ഇലാഹായ റബ്ബ് തള്ളിക്കളയുന്നതാണ്. അതുകൊണ്ട് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് അല്ലാഹ് എന്ന് വിളിക്കാൻ പറ്റിയാൽ രക്ഷപ്പെടാം. ഒരു മനുഷ്യന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖ് മരണത്തെക്കുറിച്ച് മരിക്കുന്നതിന് മുമ്പ് സൂചന കൊടുക്കലാണ്. അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് തോന്നലാകുന്നു. എന്നാൽ അവന് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാം, മനസ്സറിഞ്ഞ് റബ്ബിനോട് പറയാൻ തയ്യാറുണ്ടെങ്കിൽ
ഉഹദ് മലയോളം പാപം ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു തരാൻ നിന്റെ റബ്ബ് തയ്യാറാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മനുഷ്യൻ വിളിക്കുന്ന വിളികളിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിളി റബ്ബനാ, എന്റെ റബ്ബേ എന്ന വിളിയാകുന്നു. അതുകൊണ്ടാണ് എല്ലാ ദ്വായന്റെയും മുമ്പ് റബ്ബനാ എന്ന് ചേർത്തിട്ടുള്ളത്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുവിനെയും എങ്ങനെയാണോ നോക്കേണ്ടത് അങ്ങനെ നോക്കലാകുന്നു റബ്ബ്. ഒരു കൂട്ടത്തിൽ 10,000 ഉറുമ്പുകൾ ഉണ്ടെങ്കിൽ ആ ഉറുമ്പും കൂട്ടത്തെ ഒന്നായിട്ട് നോക്കല്ല അല്ലാഹു തആല, ഓരോ ഉറുമ്പിനെയും വേറെ വേറെ നോക്കുന്നു. സാലിം ഫൈലിയെ നോക്കുന്നത് പോലെ അല്ല സുബൈർ ഹുദവിയെ നോക്കുന്നത്, അവർ രണ്ടുപേരെയും നോക്കുന്നത് പോലെയല്ല തങ്ങളെ നോക്കുന്നത്. ഓരോരുത്തരും വേറെ വേറെയാണ്. എന്റെ റബ്ബ് എന്നെ നോക്കാൻ കഴിവുള്ളവനാണെന്നും അവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നതുമായ ബോധമാണ് ഏറ്റവും വലിയ ബോധം. അതിനെയാണ് റുബൂബിയത്തിന്റെ ബോധമെന്ന് പറയുന്നത്. അദബ് കേടിൽ വെച്ച് ഏറ്റവും വലിയ അദബ് കേട് അല്ലാഹുവിന്റെ ഖളായിൽ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ അസംതൃപ്തി രേഖപ്പെടുത്തലാണെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി. ഏറ്റവും വലിയ അദബ് കേട് അല്ലാഹു ഒരു തീരുമാനം എടുത്താൽ അത് ശരിയായില്ല എന്ന് തോന്നല. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ സൽക്കാരത്തിന് വന്ന് പുതിയെണ്ണും പുതുമണവാളനും പുതുമണവാട്ടിയും ബൈക്കും മടങ്ങുമ്പോ ആക്സിഡന്റ് ഉണ്ടായി, പുതിയാപ്പള മാത്രം മരിച്ചു, മണവാട്ടി രക്ഷപ്പെട്ടാല് നാട്ടുകാര് മൊത്തം പറയും അല്ലാ ആ പെണ്ണിന്റെ ഒരു വിധി വല്ലാത്തൊരു വിധിയായി പോയല്ലോ എന്ന്. പെണ്ണിന് വിധിയില്ല, വിധി അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് അസംതൃപ്തി തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ അദബ് കേട് കാരണം. അള്ളാന്റെ തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയുമ്പോഴാണ് ഒരു മനുഷ്യനിൽ റുബൂബിയത്തി, എന്റെ റബ്ബ് അള്ളാഹുവാകുന്നു, എനിക്ക് എപ്പോഴാണോ രോഗം വേണ്ടത് അപ്പോൾ അള്ളാഹു എനിക്ക് രോഗം തരുന്നു, എനിക്കെപ്പോഴാണോ ശിഫ വേണ്ടത് അപ്പോൾ അള്ളാഹു എനിക്ക് ശിഫ നൽകുന്നു. സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നംറൂദ് രാജാവ് തീരിടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. നംറൂദ് തീരിടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. വല്ല തീയാണ്, ലോകിന്റെ കുളം കുത്തിയിട്ടായിരുന്നു അറേ തീയിട്ട് കത്തിച്ചിരിക്കുകയാണ്. ഇടാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നസലൽ അമീൻ മലക്ക് ജബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അല്ലയോ ഇബ്രാഹിം നബിയെ വല്ല ആവശ്യവുമുണ്ടോ? സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അമ്മാ ഇലൈക ഫല, നിങ്ങളിലേക്ക് എനിക്കൊരു ആവശ്യവുമില്ല. വന്നയാൾ പറഞ്ഞു, ഞാൻ ജിബിലിയിലാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരികയാണ്. മനസ്സിലായി, അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്കെന്താണ് ആവശ്യമുള്ളതെന്ന് എന്നേക്കാൾ എന്റെ റബ്ബിനാണറിയുക, അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല എന്ന് സയ്യിദന ഇബ്രാഹിം. എനിക്കെന്താണ് ആവശ്യമുള്ളത് നിന്നേക്കാൾ എന്റെ റബ്ബിനാണറിയാ. നമ്മൾ ദ്വാരന്നിട്ട് കൊയങ്ങിക്കണം അള്ളാഹിനോട്. ദുആന്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലാണ്. ദുആന്റെ ഇജാബത്ത് മൂന്ന് തരത്തിലാണ്. ഒന്ന്, ദുആ ചെയ്തത് അതേമാതിരി തരാ, ചോദിച്ചത് അതേമാതിരി തരാ. രണ്ട്, ചോദിച്ചതിനേക്കാൾ ഹയറായത് തരാ. മൂന്ന്, ചോദിച്ചതിന് കൂലി തരാ. ചോദിച്ചത് അതേമാതിരി തരാൻ ആരെക്കൊണ്ടും പറ്റും. കുറച്ചൊരു സാമ്പത്തിക ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചത് തരാം. ചോദിച്ചതിനേക്കാൾ ഹൈറായത് തരാനാണ് അള്ളാഹുവിന് ആവശ്യമുള്ളത്. കാരണം എനിക്കെന്താണ് ഹൈറെന്ന് എനിക്കൊരിക്കലും അറിയില്ല, അത് അള്ളാഹുക്കെ അറിയുള്ളൂ. അതിനാണ് അള്ളാഹു തരാൻ ആവശ്യമുള്ളത്. എന്നാലും ചോദിച്ചതിനേക്കാൾ ഒന്നുകൂടിയും കൊണം കൂട്ടി തരാൻ ചിലപ്പോൾ ആർക്കെങ്കിലും പറ്റിയേക്കാം. എന്നാൽ ചോദിച്ചതിന് കൂലി തരാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതാണ് ദുആന്റെ ഇജാബത്ത് എന്ന് പറയുന്നത്. ഉദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ ഉത്തരം തരാന്ന് പറഞ്ഞത് ഞമ്മക്ക് തോന്നുമ്പോ എന്നല്ല, അള്ളാഹ്ക്ക് തോന്നുമ്പോന്നാ. നമ്മൾ വിചാരിച്ച് ഞമ്മക്ക് തോന്നുമ്പോഴാണ് ഉത്തരന്നാ, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം തരാമെന്ന് പറഞ്ഞത് അള്ളാഹുവിന് ഇഷ്ടമുള്ള സമയത്താണ്. ഇബ്രാഹിം അദ്ദേഹം ഇങ്ങനെ കാട്ടുപോയിട്ട് കെട്ടയച്ചിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു, മനുഷ്യ എന്റെ അവസ്ഥ ഒന്ന് പറഞ്ഞുതരീം. അതില് പറഞ്ഞു, കൊള്ളക്കാർ വന്നു എന്റെ സ്വത്ത് കൊള്ളയടിച്ചു, എന്നെ അവർ കൊല്ലുമെന്നായപ്പോ ഞാൻ എന്നെ അള്ളാഹു തആല കണ്ട് ഏൽപ്പിച്ചു. അപ്പൊ അവർക്ക് എന്നെ കൊല്ലാൻ തോന്നിയില്ല. ഓല് ഇന്നവിടെ തല മേപ്പെട്ടും കാല് കയ്യെ പിന്നിക്കുവാക്കിട്ട് ഇങ്ങനെ കെട്ടിട്ട് കണ്ടുപോയി. മൂന്ന് ദിവസമായി എനിക്ക് ഭക്ഷണം തരുന്നത് ഈ പക്ഷിയാകുന്നു.
അതിങ്ങനെ മേലത്തെ കൊമ്പിൽ വന്നിരുന്നിട്ട് അതിന്റെ കാല് കൊണ്ട് റൊട്ടി ചവിട്ടി പിടിച്ച് ഇമ്മന്ന് കഷ്ണാക്കിട്ട് വായിങ്ങനെ ഇട്ടുകൊടുക്കും. അദ്ദേഹം ആലോചിച്ചു, അല്ലാ, നിന്നെ ഒരാൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നീ അവന് നൽകുന്ന ഭക്ഷണം ഈ നാട്ടിലെ രാജാവിന്റെ ഭക്ഷണമാണ്. നിന്നെ ഒരാളെ ഏൽപ്പിച്ച അയ്യോന് കൊടുക്കുന്ന ഭക്ഷണം ഈ നാട്ടിലെ രാജാവിന്റെ ഭക്ഷണമാണ്. രാജാവിന്റെ ഭക്ഷണമെന്നും പോരാ, രാജാവ് കഴിക്കുന്നതിന്റെ മുമ്പാകുന്നു എങ്കിൽ എന്തിനാണ് ഈ രാജാധികാരം? പടയങ്കീന് ഊരിറ്റ് ഒപ്പം വന്ന ആൾക്കാരെത്താൻ കൊടുത്തയച്ചു, കുതിരനെയും കൊടുത്തയച്ചു, നിങ്ങൾ ആരാ വേണ്ട വെച്ചെടുത്തോളി, എനിക്ക് വേണ്ട. ഭക്ഷണം കഴിക്കാതെയുള്ള യാത്രയായിരുന്നു. പിന്നെ ഭക്ഷണം അല്ല എന്നെ നോക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ ഭക്ഷണം വേണ്ടിയല്ല. ഭക്ഷണം കഴിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയതുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം വേണ്ടിയിരുന്നത്. ഭക്ഷണം കഴിച്ചല്ല ഞാൻ ജീവിക്കുന്നത്, മുഹയ്യായ അള്ളാഹുവിന്റെ നൂറാനിയത്തിന്നിലേക്ക് തന്നാണ് എന്നെ ജീവിപ്പിക്കുന്നത് എന്നൊരാൾക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ അവന് ഭക്ഷണം വേണ്ട. അതുകൊണ്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല. കുറേ നടന്നപ്പോൾ ഒരാൾ പിന്നാലെ കൂടിയിട്ട് ചോദിച്ചു, ഞാനും നിങ്ങളൊപ്പം പോരട്ട് ചോദിച്ചു. ആയിക്കോട്ടെ പറഞ്ഞു, ചെലവൊന്നുമില്ലല്ലോ, പോയി. ഒപ്പുള്ള ആൾക്ക് വിശക്കുമല്ലോ, അദ്ദേഹമിനല്ലേ വിശക്കാതിരിക്കുള്ളൂ. കുറേ ദൂരം സഞ്ചരിച്ചു, കൂടെയുള്ള ആൾക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഇവരായതിന് അദ്ദേഹം തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, വിശക്കുണ്ടോയെന്ന് ചോദിച്ചുണ്ട് പറഞ്ഞു. എന്നാ ഒരു പേനി ഒരു കടലാസം കൊണ്ടുവരിക പറഞ്ഞു. ഒരു പേനി ഒരു അബ്ദുല്ലാഹി ലിയാഫി റളിയല്ലാഹുവിനു തന്റെ ഇർഷാദിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു പേനി ഒരു കടലാസം കൊണ്ടുവന്ന് കൊടുത്തു. അതിലിങ്ങനെ ആ കടലാസിൽ മൂന്ന് വരി ബൈത്ത് എഴുതി, അന ഹാമിദുൻ അന ശാകിറുൻ അന ദാകിറു أنا جاي أنا نائي أنا آري هي ستة وأنا الضمين لنصفها وكن الضمين لنصفها يا باري مدهي لغيرك لهب نار خلطها فاجر أبيدك من دخول النار أنا حامد نيان حمد شيئنا ونان അന സാക്കിറു ഞാൻ ശുക്ര ചെയ്യുന്നവനാണ്, അന സാക്കിറു ഞാൻ ദിക്ര ചെയ്യുന്നവനാണ്, അന ജായു ഞാൻ വശന്നവനാണ്, അനനായു ഞാൻ ദാഹിച്ചവനാണ്, അന ആരി ഞാൻ വസ്ത്രമില്ലാത്തവനാകുന്നു. ഹിയ സിത്തത്തുൻ ഇപ്പോൾ പറഞ്ഞത് ആറു കാര്യങ്ങളാകുന്നു. വ അന ലമീനുൽ ഇസ്മിയ പകുതിക്ക് ഞാൻ ഉത്തരവാദിയാണ്. ദിക്ര ഞാൻ ചൊല്ലണം, ശുക്ര ഞാൻ ചെയ്യണം, ഹംദ് ഞാൻ ചെയ്യണം, അതിന് ഞാൻ ഉത്തരവാദിയാണ്. അതുകൊണ്ട് ഭാര്യയായ അള്ളാഹുവെ ബാക്കിയുള്ള പകുതിക്ക് നീ ഉത്തരവാദിയാവണം. ഞാൻ ചെയ്യണ്ടേ ഞാൻ ചെയ്യണ്ടേ, അതുകൊണ്ട് നീ ചെയ്യണ്ടേ നീ ചെയ്യണം. എഴുത്ത് മടക്കിയിട്ട് പറഞ്ഞു, എന്നത് കൊണ്ടുപോയിട്ട് ആദ്യം കാണുന്ന ആൾക്ക് കൊടുത്തളാറ്. അയാൾ അത് ഏറ്റിങ്ങനെ പോയിട്ട് ആദ്യം കണ്ടത് ഒരു ജൂതനെയാണ്, അയാൾ എടുത്തു കൊടുത്തു. അയാൾ അതിങ്ങനെ നോക്കിയിട്ട് അയാൾക്ക് എന്താ തോന്നിയെന്നാവ, നൂറ് സ്വർണ്ണനാണ് എടുത്തു കൊടുത്തു. ആ സ്വർണ്ണനാണ് ഏറ്റ അദ്ദേഹമിന്റെ അടുത്ത് ഇങ്ങനെ വന്നതോടെ അച്ചപ്പോ പറഞ്ഞു, നിൽക്കേ എടുക്കാനായിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് സ്വർണ്ണനാണയം കൊടുത്ത ആളിങ്ങനെ വരുന്നു. സ്വർണ്ണനാണയം കൊടുത്ത ആളിങ്ങനെ വന്നിട്ട് എനിക്കൊന്ന് കെലിമ ചൊല്ലിത്തരീന്ന് പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറഞ്ഞപ്പോ നദീന്ന് പോയിട്ട് ഭക്ഷണം കൊണ്ടുവരുകയായിരുന്നു. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ അർപ്പിക്കുകയാണ്. ആൾക്കാർ മുസ്ലിം ആ വല്ല കാരണമൊന്നും വേണ്ട. രണ്ടു മൂന്ന് കാരണം, ഒന്ന് മൂന്ന് തരത്തിലാണ് മനുഷ്യന്മാർ ഇസ്ലാമിലേക്ക് വരിക. ഒന്ന് നല്ലോണം പഠിച്ച് മനസ്സിലാക്കിയിട്ട്, അത് വളരെ കുറവാണ്. ഒന്ന് രണ്ടാമത്തത് അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു തൗഫീഖ്, മുസ്ലിമാണെന്ന് തോന്നുന്നെ. അങ്ങനെ ഉണ്ടാവും ചിലർക്ക്. സിദ്ദീഖ് റളിയല്ലാഹുവിനു ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ശിർക്ക് ചെയ്തിട്ടില്ല. പറയുമ്പോൾ മൂപ്പര വാപ്പ അക്കാലത്ത് ജ്വല്ലറി നടത്തിയ ആളാണ്. ആ കാലത്തെ ജ്വല്ലറി എന്ന് പറഞ്ഞാല് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും പടച്ചോൻ ഉണ്ടാക്കിയിട്ട് വിൽക്കുക, അതാണ് അബൂഖുഹാഫന്റെ ജോലി. അന്നത്തെ ജ്വല്ലറി അതാണ്. മകന്റെ ജോലിയോ തുണിക്കച്ചവടമാണ്. അപ്പൊ വാപ്പാക്ക് ജ്വല്ലറിയും മകന് ടെക്സ്റ്റൈൽസും, ഇങ്ങനെയായിരുന്നു അബൂക്കർ റളിയല്ലാഹുവിന് വാപ്പ അബൂഖുഹാഫി. പ്രായം തികഞ്ഞാല് അബൂഖുഹാഫന്റെ വീട്ടിൽ ഒരു റൂം ഉണ്ടാക്കും മക്കൾക്ക് പ്രത്യേകിച്ച്. എന്നിട്ട് ആ റൂമിൽ ഒരു പടച്ചോനെ വെച്ചു കൊടുത്തിട്ട് പറയും, മോനെ എന്റെ പടച്ചോ ദാട്ടോ എന്ന് പറയും. സിദ്ദീഖ് റളിയല്ലാഹുവിന് പ്രായം തികഞ്ഞപ്പോ ഒരു റൂമൊക്കെ ഉണ്ടാക്കി അതിൽ ഒരു പടച്ചോനെ കാക്കിയിട്ട് പറഞ്ഞു, മോനെ എന്റെ പടച്ചോ ഇതാണ്. പറഞ്ഞപ്പോ വാപ്പ പോയേക്കിന് സിദ്ദീഖ് റളിയല്ലാഹുവിന് വാതിലടച്ചിട്ട് പടച്ചോനോട് പറഞ്ഞു, പടച്ചോനെ വല്ലാതെ വിശക്കുണ്ട്, ലേശം ഭക്ഷണം തരുവോയിച്ചു. പടച്ചോണ്ടതിന് മുണ്ടണോ?
വെള്ളം വല്ലാ ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം തരുവായിച്ചു. എന്നാൽ അനക്ക് ഇബാത്തി എന്നെ കിട്ടൂലട്ടോ എന്ന് പറഞ്ഞു. ജാഹിലിയ കാലഘട്ടത്തിൽ ചെറുപ്പത്തിൽ പോലും വിഗ്രഹത്തിന് മുന്നിൽ ആരാധിച്ചിട്ടില്ലാത്ത മനുഷ്യനാണ് സയ്യിദുന സിദ്ദീഖുൽ അക്ബർ. വലിയൊരു തൗഫീഖാണ് അന്ന് അക്കാലത്ത് വിഗ്രഹത്തെ ആരാധിച്ചിരില്ല, അക്കാലത്ത് കള്ളു കുടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹുവിനോടുക്കൽ ഒരിക്കൽ ആളുകൾ ചോദിച്ചു, സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ ജാഹിലിയ കാലത്ത് മദ്യപിച്ചിട്ടുണ്ടോ, കള്ളു കുടിച്ചിട്ടുണ്ടോ ചോദിച്ചു. സഹോദരങ്ങളെ, അപ്പോ ഇസ്ലാമീയത്തിലേക്ക് ആളുകൾ വരുന്നത് മൂന്ന് തരത്തിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നന്നായി പഠിച്ചിട്ട്, എല്ലാം പഠിച്ചിട്ട്, നല്ലോണം പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് വരിക എന്നുള്ളത് കുറവായിരിക്കും. കാരണം ഈമാൻ എന്ന് പറയുന്നത് അക്കിലിയല്ല, ബുദ്ധിപരം അല്ല. ഒരാൾ കുറേ ആലോചിച്ചിട്ട് എത്ര ആലോചിച്ചാലും ഇപ്പൊ സിറാത്തുപാലം മനസ്സിലാകാൻ പോണില്ല. വാളിനേക്കാൾ മൂർച്ചയുള്ളത്, മുടിയേക്കാൾ നേർമയുള്ളത്, കോടിക്കണക്കിന് മില്യൺ കണക്കിന് മനുഷ്യന്മാര് നടന്നു പോകുന്നത് എങ്ങനെ ആലോചിച്ചാലും അത് മനസ്സിലാകുക? എന്താ മനസ്സിലാകണത്? ശരിക്ക് മീസാൻ എന്ന സുലാത്ത് എങ്ങനെ ആലോചിച്ചാലും മനസ്സിലാവില്ല. പിന്നെ എന്താ മനസ്സിലായത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലാണ് എന്നാണ് മനസ്സിലാകണത്. അത് മനസ്സിലായപ്പോ ബാക്കിയുള്ളതൊക്കെ മനസ്സിലായതാണ്. ശരിക്കും മനസ്സിലായത് എന്താണെന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഒരാൾക്ക് മനസ്സിലായാൽ മുഹമ്മദ് നബി പറഞ്ഞൊക്കെ മനസ്സിലായി. നമ്മൾ വിശ്വസിച്ച അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് അള്ളാഹുവിനെ കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത് ആ അള്ളാഹുവിലാണ് വിശ്വസിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അള്ളാഹിനെ പറ്റി പറയുമ്പോൾ കുറച്ച് തെറ്റിയാലും കുഴപ്പമില്ല, മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹിനെ പറ്റിയായിരിക്കണം. പറഞ്ഞതൊക്കെ ശരിയായി, പക്ഷെ ഇത് ഏത് അള്ളാഹിനെ പറ്റിയപ്പാ പറഞ്ഞെന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹിനെ പറ്റിയിട്ടല്ല എന്ന് പറഞ്ഞാൽ എത്ര നന്നായിട്ടും കാര്യമില്ല. ഇതാണ് സംഗതി. അപ്പൊ നമുക്ക് ഈമാൻ വന്നത് നബിതങ്ങളിൽ താല്പര്യം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ഈമാൻ എന്ന് പറയുന്നത് ബുദ്ധിപരമല്ല, ആലോചിച്ചിട്ട് പഠിച്ചിട്ട് മീസാൻ എന്ന തുലാസും സിറാത്ത് പാലവും സ്വർഗവും നരകവും മനസ്സിലായിട്ട് ഒരാൾ വിശ്വസിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. ബുദ്ധിപരമല്ല, അക്കലിയല്ല അത്. ശരിക്ക് ഈമാൻ ഒരു ഫീലിംഗ് ആണ്, സ്നേഹം പോലെ, ദുഃഖം പോലെ, ടെൻഷൻ പോലെ, സന്തോഷം പോലെ, അതൊക്കെ ഇവിടെ കിടക്കുന്നത്, മറ്റേ ഇവിടെയാണ്. ഇവിടെ കിടക്കുന്ന ഒരു സാധനമാണ് ഈമാൻ എന്ന് പറയുന്നത്, അതൊരു ഫീലിംഗ് ആണ് ശരിക്ക്. അതുകൊണ്ട് പഠിച്ചിട്ട് വരിക എന്നുള്ളത് അപൂർവം ചിലരിൽ സംഭവിച്ചേക്കാം. രണ്ടാമത് തൗഫീഖാണ്, അങ്ങോട്ട് തോന്നുന്നെ മുസ്ലിമാണെന്ന്, അങ്ങനെ ചില ആൾക്കാരുണ്ടാവും. മൂന്നാമത് ദാഇമാരുടെ പ്രവർത്തനം മൂലമാണ്, ദാവത്ത് നടത്തുന്ന ആളുകളുടെ പ്രവർത്തനം മൂലമാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. 100,000 സഹാബികളാണ് ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് അറഫയിലുള്ളത്. അവരോടാ നബി തങ്ങൾ പറഞ്ഞത് അലാഫൽ യുബല്ലിഗു ഷാഹിദുൽ ഗായിബ. പക്ഷേ അതിൽ 10,000 താഴെ ആളുകളുടെ ഖബറേ മദീനയിലുള്ളൂ. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം അവരൊക്കെ പോയതാണല്ലോ. നമ്മുടെ നാട്ടിലും വന്നു. മുഗീറത്തു ബിനു ശുഅബ റളിയല്ലാഹു അൻഹു താമസിച്ച പ്രദേശമാണ് കോഴിക്കോട് ടൗണിലെ മുഖദാർ എന്ന് പറയുന്ന സ്ഥലം. മുഗീറത്തു ദാർ ആയിരുന്നു, അത് പിന്നീട് മുഖദാർ ആയതാണ്. ധാരാളം സഹാബികൾ വന്നിട്ടുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. ഏത് നാട്ടിൽ ചെന്നാലും സഹാബിന്റെ ഖബറാണ് എന്നിട്ട് ഒന്നോ രണ്ടോ ഖബർ കാണിച്ചു തരും. സലാലയിൽ ചെന്നപ്പോ കണ്ടു, ബഹ്റൈനിൽ ചെന്നപ്പോ കണ്ടു, എവിടെ ലക്ഷദ്വീപിൽ ചെന്നപ്പോ കണ്ടു, എവിടെ ചെന്നാലും കാണുന്നുണ്ട്. സഹാബികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഒരു മനുഷ്യന്റെ ചിന്തകളിൽ വെച്ച് ഏറ്റവും വലിയ ചിന്ത അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. ശരിക്കും ഈ ചിന്ത കൂടുതലുള്ളത് കുട്ടികൾക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഒരു കുട്ടി ഉമ്മയുടെ മുല കുടിക്കുന്ന സമയത്ത് കരയുന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് കാരണങ്ങളുണ്ടായിരിക്കുക. ഒന്നുകിൽ മുലപ്പാല് കേടുവരിക, അല്ലെങ്കിൽ മുലക്കണ്ണ് വൃത്തിയില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഉമ്മ അള്ളാഹുവിനെ കുറിച്ചല്ലാതെ ചിന്തിക്കുക. അപ്പൊ ഒരു കുട്ടിക്ക് ശരിക്കും മുല കൊടുക്കേണ്ടത് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന ദിക്കറ് ചൊല്ലിയിട്ടാണ്. ഒരിക്കലും വേറൊരു ശുഗൽ ചെയ്യുന്ന സമയത്ത്, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, പത്തിരി ചുടുമ്പോ, പത്തിരി പരത്തുമ്പോ, ടി വി കാണുമ്പോ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കുട്ടികൾക്ക് മുല കൊടുക്കാൻ പാടില്ല. ഗഫലത്തിൽ മുല കൊടുക്കാനേ പാടില്ല. ഉമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ യാതൊരു കാരണവശാലും കുട്ടിക്ക് മുല കൊടുക്കരുത്. കുട്ടികളുടെ ഗഫലത്തിന് അത് കാരണവും. മുല കുടിക്കുമ്പോൾ ഉമ്മയുടെ അവസ്ഥ എന്തായിരിക്കും, അതാണ് കുട്ടിയുടെ ജീവിതത്തിന്റെ അവസ്ഥ. അപ്പൊ അശ്രദ്ധയോടുകൂടെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം കുട്ടികൾ അയലാ മർത്തബയിലുള്ളവരാണ്, ഏറ്റവും വലിയ മർത്തബയിലാണ് കുട്ടികളുള്ളത്.
നമ്മൾ വലിയ മനുഷ്യന്മാർക്ക് ഒരു അസുഖം ഉണ്ടായാല് 100 വട്ടം ഫാത്തിഹോതി ഊതിയാൽ മാറൂല, പക്ഷെ കുട്ടിനെ ഒരു പ്രാവശ്യം ഊതിയാൽ മാറും. വലിയ മർത്തബയിലാണ് കുട്ടികളുള്ളത്. ഇലാഹിയായ ബന്ധമാണ് ശരിക്കും അവർക്കുള്ളത് എന്ന് കാണാൻ പറ്റും. ഒരു മനുഷ്യന്റെ കൽബ് അള്ളാഹുമായി എത്ര ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ അത്രയാണ് വിജയമുള്ളത്. വിജയം എന്ന് പറഞ്ഞാൽ അത്രയുമാണ്. മനസ്സിനെ അള്ളാഹുവിന് അർപ്പിക്കാൻ കഴിയുന്നതാണ് ഒരാളുടെ വിജയം. റുബൂബിയത്തിന്റെ ബോധമാണ് ഏറ്റവും വലിയ ബോധം എന്ന് പറയുന്നത്. ദുനിയാവിലെ എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ അംഗീകരിക്കുകയാണ്, എല്ലാ സാധനവും അള്ളാഹുവിനെ അംഗീകരിക്കുകയാണ്. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, ഒരു മരം മുറിക്കുന്ന മനുഷ്യൻ 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചൊല്ലണം. കാരണം മരം 24 മണിക്കൂറും തസ്ബീഹിലാണ്. മനുഷ്യനോട് 24 മണിക്കൂർ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടില്ല. വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ അധികമായി ഓർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അധികം എന്ന് പറഞ്ഞാൽ 50% കൂടുതലാണ്. അതാണ് 12 മണിക്കൂറിൽ കൂടുതൽ എന്ന് പറഞ്ഞത്. മനുഷ്യനോട് കസീറാണ് പറഞ്ഞിട്ടുള്ളത്, കസീർ 50% കൂടുതൽ. 12 മണിക്കൂറിൽ കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുന്നവനാണ് മരം മുറിക്കാൻ അവകാശമുള്ളത്. കോഴിയെ അറുക്കുന്നവൻ 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചൊല്ലണം. കാരണം കോഴി 24 മണിക്കൂറും തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാണ്. അള്ളാഹുവിന്റെ ദുനിയാവിൽ അള്ളാഹനെ അംഗീകരിക്കണോ വേണ്ടയോ എന്നതിൽ സംശയമുള്ളത് മനുഷ്യന് മാത്രമേ ഉള്ളൂ, വേറൊരു ജീവിക്കോ ആ സംശയമല്ല. എല്ലാ ജീവികളും അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം അള്ളാഹുവിനനുസരിക്കുന്നു, എല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു, മുഴുവൻ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹന്റെ നിയന്ത്രണത്തിലല്ലാതെ ഈ ദുനിയാവിൽ ഒരു കാര്യം നടക്കണില്ല. മനുഷ്യനല്ലാത്ത മറ്റു ജീവികളിലേക്ക് ബന്ധപ്പെടുത്തി ഇതിനെ ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ദുനിയാവിൽ 20 ദശലക്ഷം ഇനം ജന്തുക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാറ്റിനെയും അള്ളാഹു തആല വേറെ വേറെ വേറെയായി നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനെയും വേറെയാണ് നോക്കുന്നത്. ഒരു മനുഷ്യന് അല്ലാഹ് എന്ന് ഓർമ്മ വന്നാൽ രക്ഷപ്പെട്ടു. പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയമാണ് അല്ലാഹ് എന്നത്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ അംബിയാക്കളും പറഞ്ഞത് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഫീഉനാ റസൂലുള്ളാഹി. ഞാനും എനിക്ക് കഴിഞ്ഞുപോയ മുഴുവൻ അംബിയാക്കളും പറഞ്ഞ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാകുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി അഹദിയത്താണ് എന്നാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് മുതലാളി പായയിൽ കരട്ടി ചുരുട്ടിയിട്ട് മണലിൽ കിടത്തിയിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുകയായിരുന്നു അഹദുൻ അഹദ്. അഹദിയത്താണ് ഏറ്റവും വലിയ ശക്തി. ഒരു മനുഷ്യന് അല്ലാഹ് എന്ന് ഓർമ്മ വരണം. പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിക്കുകയാണ്, ഹയ്യാല സ്വലാ നിസ്കരിക്കാൻ വരൂ എന്ന് പറയുമ്പോ ഞാൻ എങ്ങോട്ട് വരാം എന്ന് പറയാനല്ല നിർദ്ദേശിച്ചത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, വിളിക്കുന്നത് നിസ്കരിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലാഹ് ഉദ്ദേശിച്ചാലല്ലാതെ വരാൻ കഴിയൂല എന്ന അതിന്റെ അർത്ഥം. വിളിക്കണത് നിസ്കരിക്കാനാ, ശരിയാ, അല്ലാഹ് ഉദ്ദേശിച്ചാലല്ലാതെ കഴിയില്ല. ദുനിയാവിൽ വന്നതിനു ശേഷം നാം ആദ്യമായി കേട്ട വിളി അല്ലാഹുവിലേക്കാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വാങ്കൊടുത്തെന്ന് നമുക്ക് ദുനിയാവിൽ നിന്ന് നമ്മൾ ആദ്യമായി കേട്ട വിളി അല്ലാഹുവിലേക്കാണ്. ഫസ്റ്റ് നമ്മൾ ഇവിടെ വന്നിട്ട് കേട്ട വിളിയാണത്. അതിലെങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയണം? അള്ളാഹുവിന്റെ ഫളല്ലാതെ ദുന്യാവിലൊന്നും നടക്കുന്നില്ല. പള്ളിയിൽ നിന്ന് നമ്മൾ നിസ്കരിച്ച് പുറത്തേക്കേണ്ടി വരികയാണ്, എന്നാൽ ചൊല്ലാൻ വേണ്ടി അവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു ദിക്കറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക, അല്ലാഹുവേ നിന്റെ ഔദാര്യം എനിക്ക് നീ നൽകണമേ. 10,000 റക്അത്ത് മസ്ജിദുൽ ഹറാം എന്ന് നിസ്കരിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോഴും ചൊല്ലാനുള്ളത് തന്നെയാണ്, അല്ലാഹുവേ നിന്റെ ഔദാര്യം എനിക്ക് നൽകണമേ. അള്ളാഹിന്റെ ഔദാര്യം എത്ര കിട്ടിയാലും മതിയാവില്ല. അള്ളാഹുവിനെതിരെ മനുഷ്യനെ ചിന്തിപ്പിക്കലാണ് പിശാചിന്റെ ജോലി. ഷെയ്ത്താൻ ചെയ്യണത് അള്ളാഹു തആലക്കെതിരെ മനുഷ്യനെ ചിന്തിപ്പിക്കലാണ്.
അവൻ നമ്മുടെ ആജന്മ ശത്രുവാണ്. നമ്മൾ ജനിച്ചതന്നെ അവനിഷ്ടമല്ല. പിന്നല്ലേ ബാക്കിയുള്ള കാര്യം? നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ അവൻ നമ്മുടെ ശത്രുവായിരുന്നു. ഓരോ കാര്യത്തിലും അവൻ നമുക്കെതിരാണ്. ഖുൽ ഔദു ബിറബ്ബിൻ നാസി മലികിൻ നാസി ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഷൈത്താൻ പണി ജിന്നത്തിലും നാസിലുമുണ്ട്. ഇതിന്റെ തഫ്സീറിൽ കാണാം, മനുഷ്യനിലെ ഷൈത്താൻ, ജിന്നുകളിലെ ഷൈത്താൻ. ഷെയ്ത്താൻ രണ്ട് വിഭാഗത്തിൽ പെടും. ഒന്ന് മനുഷ്യ വിഭാഗത്തിൽ ഒരു ഷെയ്ത്താൻ ഉണ്ട്. മനുഷ്യനെ സ്വീപ്പാക്കണവന്റെ പേര് ഷെയ്ത്താൻ തന്നെയാണ്. ഓനെ ഷെയ്ത്താൻ വിളിക്കാം, അടി കിട്ടണമെന്ന് നോക്കിയാൽ മതി എന്ന് മാത്രം. സംഗതി ഓൻ ഷെയ്ത്താൻ തന്നെ. ജിന്നുകളിൽ സ്വീപ്പാക്കണ ഒരു വിഭാഗമുണ്ട്, ഓല പേരും ഷെയ്ത്താൻ തന്നെയാണ്. അത് പിന്നെ പെട്ടെന്ന് അടി കിട്ടൂല, കിട്ടണത് നമ്മൾ അറിയില്ല എന്നുള്ളതാണ്. അടിയൊക്കെ കിട്ടും, കിട്ടണത് നമ്മൾ അറിയില്ല. ഇതാണ് ഒരു വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണം, ഷെയ്ത്താൻ എന്ന് പറയുന്നത് ജിന്ന് വർഗം തന്നെയാണ്. ചില ശൈത്താന്മാരെ പണി ജിന്നുകൾക്കിടയിലാണ്, ചിലരെ പണി ഇൻസുകൾക്കിടയിലാണ്. അപ്പൊ വർഗം ഒന്ന് തന്നെയാണ്. മിനൽ ജിന്നത്തി എന്ന് പറഞ്ഞാൽ ജിന്നുകളെ സ്വീപ്പാക്കുന്ന ശൈത്താന്മാര്, വർഗം ജിന്ന് തന്നെയാണ്. വന്നാസ് എന്ന് പറഞ്ഞത് മനുഷ്യനെ സ്വീപ്പാക്കുന്ന ശൈത്താന്മാര്, വർഗം ജിന്ന് തന്നെയാണ്. ഇതാണ് ശരിയായ അഭിപ്രായം. ഇബിലീസും മക്കളും വേറെയാണ്. ജിന്നുകള് നന്നാവാനും കേടുവരാനും സാധ്യതയുണ്ട്. കേടുവരാൻ സാധ്യത കൂടുതലും നന്നാവാൻ സാധ്യത കുറവാണ്. മനുഷ്യന്മാര് കേടുവരാനും നന്നാവാനും സാധ്യതയുണ്ട്. നന്നാവാൻ സാധ്യത കൂടുതലും കേടുവരാൻ സാധ്യത കുറവാണ്. ഇതാണ് വ്യത്യാസം. ജിന്ന് വർഗം തന്നെയാണ് ഇബ്ലീസ്. ലഅനത്തുല്ലാഹി അലൈഹി, ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞോളി, ഇബ്ലീസിനെ കുറ്റം പറഞ്ഞത് ഓനിഷ്ടമാണ്. അത് ഇബ്ലീസിന്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഇന്നെ പറ്റി പറടാ പറടാ, അങ്ങനെ പ്രിപ്പയർഡ് ആണ്, സജീവമാണ് ഇബ്ലീസ്. ലഅനത്തുല്ലാഹി അലൈഹി സജീവാണ്. അവൻ എപ്പോഴും നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ സ്വീപ്പാക്കാന് രാത്രി 2:30 ചെന്നാലേ പറ്റുള്ളൂ. ചഞ്ഞു പോയ ഉറക്കത്തിൽ നിന്ന് എങ്ങനെ പോകുക എന്നൊരിക്കലും ചെയ്യാൻ തീരുമാനിക്കൂല. ഓ 2:30 വരും. 1000 പ്രാവശ്യം ഒരാളോട് പറഞ്ഞിട്ട് നടക്കണം, ഇനിയിപ്പോ എന്താ 1001 പ്രാവശ്യം പറയാൻ പോകണമെന്ന് ചെയ്യാൻ തീരുമാനിക്കൂല. 1001 വീണ്ടും പറയും, 10001 പ്രാവശ്യം പറയും. യാതൊരു മടിയില്ല, സജീവമാണ്, ഭയങ്കര സജീവമാണ്. എന്തിലും ഇടപെടും. എന്നും വൈകുന്നേരം ഇബ്ലീസ് മക്കളൊരു മീറ്റിംഗ് വിളിക്കുന്ന ലഅനത്തുല്ലാഹി അലൈഹി, മക്കളൊരു മീറ്റിംഗ് വിളിക്കും. ഞാൻ മറന്നാലും നിങ്ങൾ മറക്കരുത്. ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് കുട്ടികളോട് ചോദിക്കും, കുട്ടികളെ ഇന്നിപ്പോ നിങ്ങളെ എവിടേക്കൊക്കെ പോയത് എന്ന് ചോദിക്കും. അപ്പൊ ഓരോരുത്തർ പറയും, ഞാനിപ്പോ ഒന്ന് പിന്നെ സൗദി അറേബ്യ പോയി, ആ സാലിം ഫൈസി എന്ന് പറഞ്ഞ ഒരാള് ശൈത്താനെ പറ്റി വയലുതരാൻ വേണ്ടി വന്നിരുന്നു, ഞാൻ മൂപ്പരെടുത്ത് പോയി. അതുകൊണ്ടൊന്നും കാര്യമില്ല, വേറെ ബിസിനസ് തന്നെ സ്വീപ്പാക്കി. അപ്പൊ ഒരു മകം പറയും, അതൊന്നൊരു ആയിരട. അങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ഒരാള് ഒരു ശൈത്താൻ പറയും, ഒരു ഇബ്ലീസിന്റെ ഒരു മകം പറയും, രാമത്തുള്ള പിന്നെ ഞാൻ ഇന്ന് പോയത് ഒരു പുതിയണ്ടിന്റെയും ഒരു പുതിയ അപ്പഴിന്റെ അടുത്തേക്കാണ്. ഓല അങ്ങോട്ട് തമ്മ് തെറ്റിച്ചിങ്ങാണ്ട് പോന്നു എന്ന് പറയുമ്പോ കസാലയെന്ന് ഇങ്ങോട്ട് നീച്ചിട്ട് പറയും, അങ്ങനെ പറയട. വാപ്പാന്റെ കുട്ടികളാവുമ്പോ അങ്ങനെ വേണം. ഷെയ്ത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം തെറ്റിക്കലാണ്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം തെറ്റിക്കലാണ്. ഒരു കുടുംബം കൊളായി എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് വലിയ സന്തോഷമായി. കസാലയെന്ന് ഇങ്ങോട്ട് ചാടും നീച്ചിട്ട് കൈയൊടുക്കും. അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കേണ്ടത് കുടുംബം കൊളാകുന്ന വിഷയമാണ്. ഷെയ്ത്താൻ ഏറ്റവും കൂടുതലായി ഇടപെടുക ആ വിഷയത്തിലാണ്. മൂപ്പർക്ക് വളരെ ഇഷ്ടപ്പെട്ട താല്പര്യമുള്ള കാര്യം അതാണ്. അതിനെന്തെങ്കിലും നിസ്സാര കാര്യം മതിയാവും, അതുകൊണ്ട് വലുതാക്കിയിട്ട് മൂപ്പർ തമ്മ് തെറ്റിച്ചേരും. ഇങ്ങനെ സജീവമായി ഇടപെടും. അള്ളാഹു തആലക്ക് നേരെ എതിരിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഷെയ്ത്താന്റെ പദ്ധതി. എന്തൊക്കെ അള്ളാഹു തആലാന്റെ പരിപാടി ഉണ്ടോ അതിനെല്ലാം എതിരിൽ പ്രവർത്തിക്കും. ഇലാഹ് അള്ളാഹു കമാലിയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഷെയ്ത്താൻ ചുരുക്കത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒരു സംഗതി തുടങ്ങി വെച്ചൊരു പരിപാടി മുഴുവനാണെങ്കിൽ ഷെയ്ത്താൻ ഇടപെട്ടു എന്ന് മനസ്സിലാക്കാം. പഴയകാലത്ത് അമ്മമാര് പറയലുണ്ടല്ലോ, പെരപ്പണി തുടങ്ങിയാൽ പിന്നാണ്ട് അവസാനിപ്പിക്കണമെന്ന്. അത് ശരിയാണ്. എന്തുകൊണ്ട്? തുടങ്ങിയിട്ട് മുഴുവനാക്കാത്ത ഏത് കാര്യത്തിലും പിശാച്ച് ഇടപെടുന്നു. താൽക്കാലിക വഖഫുണ്ട്, അവസാന വഖഫുണ്ട്. ഒരു താൽക്കാലിക വഖഫിങ്ങളെത്തണം. ചുമരൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വാർക്കാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ മനസ്സിലാവില്ല. അല്ല, വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വഖഫും വേണമെങ്കിൽ കുഴപ്പമില്ല. ചുരുക്കം എവിടെയുണ്ടോ അവിടെയൊക്കെ പിശാച്ചുണ്ട്. പഴയകാലത്ത് അമ്മമാര് പറയലുണ്ട്, ഉമ്മരപ്പടിമേ ഇരിക്കരുത് എന്ന്. ശരിയാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ് ഉമ്മരപ്പടി, അത് ഷെയ്ത്താന്റെ മക്കാമ. ഷെയ്ത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ആണുമല്ല പെണ്ണുമല്ല. ഇബ്ലീസ് ആണും പെണ്ണുമല്ല,
മക്കളങ്ങനെ അല്ലട്ടോ, മക്കളിലെ ആണുങ്ങളും അറിയണ്ട് പെണ്ണുങ്ങളും അറിയണ്ട്, മൂപ്പര് ആണും പെണ്ണും കൂടിയ സാധനം. വഴിയിലിരിക്കരുത് എന്ന് പറയലുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ്. രണ്ടു തോണി കാലിടരുത് എന്ന് പറയലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ്. ഇതൊക്കെ ശൈത്താൻ. വെയിലും നിഴലും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല. നമ്മൾ ചില പന്തലൊക്കെ ചെന്നാൽ ഓട്ടവെയിൽ വരും, അവിടെ ഇരിക്കരുത്, അത് ശൈത്താന്റെ മക്കാമാണ്. ഒന്നുകിൽ വെയിലത്ത് നിൽക്കണം, അല്ലെങ്കിൽ തണുപ്പത്ത് നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ ഒരു സ്ഥലത്തും നിൽക്കാൻ പാടില്ല. ഒരു സദസ്സിലാണെങ്കിൽ ചിലർ വൈക്കെ തന്നെ നിൽക്കണവരുണ്ടാവും. ജുമയൊക്കെ എന്നാൽ വാതിലൊക്കെ തന്നെ ഒരു കാല് പുറത്തൊരു കാലകത്തും ചെയ്യാൻ പാടില്ല. അതൊക്കെ ശൈത്താന്റെ മക്കാമാണ്. എവിടേക്കേലും ഒരു തൂൾക്ക് ഉറപ്പിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല. ശൈത്താൻ പണി അങ്ങനെയാണ്, അവിടുക്കും ഇടുക്കും അല്ലാതെ നിൽക്കുക. ഇങ്ങനെ ശൈത്താൻ മനുഷ്യനെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ വിഷയത്തിലും അവൻ ഇടപെടുന്നു. ഒരാള് ഒരു കുട്ടിനോട് ചോദിച്ചു, ഞാൻ ഇപ്പൊ എന്തിനാ പഠിക്കാൻ പോകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാന് ഡിഗ്രിക്ക് പോവുകയാണ്. ഒരാഴ്ച മുമ്പ് അവനോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ കമ്പ്യൂട്ടർ ഒന്ന് ശരിയാക്കണം, അതിന് വേണ്ടി പോവുകയാണ്. ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഒന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അവന്റെ കമ്പ്യൂട്ടറും ശരിയായില്ല, അവന്റെ ഡിഗ്രിയും കംപ്ലീറ്റ് ആയില്ല, ഇനിയിപ്പോ ഡ്രൈവിംഗ് എന്തേലും ആവോ? അതും ആവൂല. ചുരുക്കം, സമ്പൂർണതയില്ല, ശൈത്താൻ ഇടപെടുകയാണ് ശരിക്കത്. സമ്പൂർണത ഏതിൽ ഇല്ലാതെയായോ അത് ശൈത്താൻ ഇടപെട്ടു എന്ന് മനസ്സിലാവും. വലിയ വില അയച്ച ആൾക്കാർ ശ്രദ്ധിക്കണം, എല്ലാ റൂമും ഉപയോഗിക്കണം, അല്ലെങ്കിൽ ശൈത്താൻ ഉപയോഗിക്കും. വലിയ വീട് വെച്ചവർ ഒന്ന് പഠിച്ചതോ താന്, ഒന്ന് കുട്ടികൾക്ക് ഇരിക്കാന്, ഒന്ന് വലിയവർക്ക് ഇരിക്കാന്, ഒന്ന് ഭക്ഷണം കഴിക്കാന്, ഒന്ന് ഡ്രസ്സിടാന്, ഒന്ന് അലക്കിട്ട് കൊണ്ടിടാന്, അടച്ചിടാനേ പാടില്ല, ശൈത്താൻ ഉപയോഗിക്കും. അത് നുക്സാനിയത്താണ് ശരിക്കും അടച്ചിടാൻ നല്ലത്. ആവശ്യമില്ലാത്തെന്ന് വരുന്നത് നുക്സാനിയത്താണ്. നുക്സാനിയത്തിനെ പിശാച്ച് ഉപയോഗപ്പെടുത്തും. ഇങ്ങനെ ചുരുക്കങ്ങൾ എവിടെ വരുന്നുണ്ടോ, കമാലിയത്തിനെതിരെയുള്ള പ്രവർത്തനമാണ്. അള്ളാന്റെ എല്ലാ റോളും അഭിനയിക്കാൻ വേണ്ടി പിശാച്ച് ശ്രമിക്കും. അള്ളാഹുത്താലാന്റെ മുഴുവൻ റോളും അവൻ അഭിനയിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും പ്രധാനം ഇൻസൾട്ട് ചെയ്യിക്കലാണ്. അറിഞ്ഞും അറിയാതെയും അവൻ ചെയ്യിക്കും. തബറുക്കായ അസ്മാവുകളെ അസ്ഥാനത്ത് ഉപയോഗിക്കലാണ് ഇൻസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞതിലെ പ്രധാനം. തബറുക്കായ അസ്മാകൾ അസ്ഥാനത്ത് ഉപയോഗിക്കുക. തബറുക്കായ അസ്മാക് എന്ന് പറഞ്ഞാല് ബിസ്മില്ലാ, അൽഹംദുലില്ലാ, മാഷാ അള്ളാ, സുബ്ഹാനല്ല, ഇൻഷാ അള്ളാ തുടങ്ങിയ വാക്കുകൾ അസ്ഥാനത്ത് ഉപയോഗിക്കുക. അബ്ദുൽ ഗഫൂർ കല്യാണം പറഞ്ഞു, 28-ാം തീയതിയാണ് കല്യാണം. അന്ന് എന്തായാലും പോകാൻ കഴിയൂല എന്ന് ഉറപ്പാ. നമ്മളെന്താ പറയാ, ഇൻഷാ അള്ളാ ഞാൻ വരാം. ഇൻഷാ അള്ളാ എന്ന് പറയേണ്ട എപ്പോഴാ, വൈദാ സം തഫതവക്കൽ അലല്ലാ, എന്തായാലും കല്യാണത്തിന് പോകണമെന്ന് തീരുമാനിക്കുമ്പോൾ പറയാനുള്ള വാക്ക്, എന്തായാലും പോകാൻ കഴിയില്ല എന്ന് തോന്നിയാൽ നമ്മൾ പറയുന്നു. തബറുക്കായ ഇസ്മുകളെ അസ്ഥാനത്ത് ഉപയോഗിക്കുകയാണ്. ബിസ്മില്ലാ അങ്ങനെ ഉണ്ടാവും, മാഷാ അല്ലയും അങ്ങനെ ഉണ്ടാവും, സുബ്ഹാനല്ലയും അങ്ങനെ ഉണ്ടാവും. ബാങ്കിൽ പോയിട്ട് ലോണിന് അപേക്ഷ കൊടുത്തിട്ട് ലോണ് പാസ്സായി, 25,000 രൂപ ഇങ്ങനെ ലോണ് പലിശ പൈസ ഇങ്ങനെ വാങ്ങുമ്പോ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ്, അൽഹംദുലില്ലാ കുഞ്ഞഹമ്മദെ കിട്ടിയടാ. അസ്ഥാനത്ത് ഉപയോഗിക്കുന്നതിന്റെ ഉദാഹരണം, നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ചിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മുടെ ജീവിതത്തിൽ ഇത് വരുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യനെ കണ്ടാൽ നമ്മൾ ഓനെ എടെ ചെറ്റേന്ന് വിളിക്കും. ആരാ ചെറ്റ? ചെറ്റ എന്ന് പറഞ്ഞാൽ ചെറ്റക്കുടിലിൽ താമസിക്കുന്നവന്റെ പേരാണ്. ചെറ്റക്കുടിൽ എന്ന് പറഞ്ഞാൽ ചെറിയ വീടാകുന്നു. ലോകത്ത് വന്ന 99% അമ്പിയാക്കളും ഔലിയാക്കളും താമസിച്ചത് ചെറിയ വീടുകളിലാണ്. നല്ലവർക്ക് പറയേണ്ട പേര് ആകാത്തവർക്കാണ് നമ്മൾ പറയണത്. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് തെണ്ടി എന്ന് നമ്മൾ പറയും. തെണ്ടി എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? കാട്ടിലൂടെ ഇബാദത്ത് ചെയ്തുകൊണ്ട് സാഹിദായി ജീവിക്കുന്ന മനുഷ്യൻ. ഒരു മരത്തിൽ ഒരു പഴമുണ്ടായി, അത് പഴുത്ത് പാകമായതിനു ശേഷം മൂത്ത് അത് മരം വേണ്ട എന്ന് പറഞ്ഞ് താഴേക്കിടുമ്പോൾ അത് പെറുക്കി തിന്നുന്നവന്റെ പേരാണ് പെറുക്കി. ഏറ്റവും ഉന്നതമായ മക്കാമിലുള്ള മനുഷ്യന്റെ പേരാണ്. പക്ഷെ നമ്മളത് ഒന്നിനും പറ്റാത്തവനാണ് ഉപയോഗിക്കുന്നത്. അറിഞ്ഞുകൊണ്ടല്ല, അറിഞ്ഞുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അറിയാതെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നമ്മളിത് ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കണം. കക്കൂസില് ഒരാള് ബാത്റൂമില് കുറെ സമയം ഇരുന്നാല് ഇതെന്താ അവിടെ ഈത്തിക്കാഫ് ഇരിക്കാന്ന് ചോദിക്കും. ഈത്തിക്കാഫ് പറഞ്ഞാ ഒരാൾ ഒരു ദിവസം ഈത്തിക്കാഫ് ഇരുന്നാൽ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ 3 കടങ്ങുകൾ ഉണ്ടായിരിക്കുമെന്ന് തോഹ നബി. അത്രയും പുണ്യമാക്കപ്പെട്ട ഒരു ഇബാദത്തിനെ ബാത്റൂമിലേക്ക് ചേർത്തി പറയുന്നു നമ്മൾ. ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും നോക്കി ശൈത്താൻ പിടികൂട. ആദ്യം നാവുമേൺ, ഫസ്റ്റ് നാവുമേൺ പിടിക്കുന്നത്.
സംസാരിക്കലല്ല ഒരു മനുഷ്യന്റെ ക്വാളിറ്റി, സംസാരിക്കാതിരിക്കലാണ് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി. സംസാരിക്കേണ്ട ആവശ്യമില്ല, സംസാരിക്കാതിരിക്കല ക്വാളിറ്റി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രവർത്തനങ്ങളെ അനുകരിച്ച് നേരെ എതിരിൽ പ്രവർത്തിക്കുക എന്നതാണ് പിശാചിന്റെ തന്ത്രം എന്നതാണ് ഞാൻ പറഞ്ഞത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മനുഷ്യൻ എല്ലാ സമയത്തും അവൻ പിന്തുടരും. അല്ലാഹുവിനെ ഓർക്കരുത്, അതാണ് അവന്റെ ലക്ഷ്യം. അല്ലാഹുവിന് ചില വയതൊക്കെ ശരിക്കും ഷെയ്ത്താനാ പറഞ്ഞുതരാം. ഉദാഹരണം തൗബയെ കുറിച്ചുള്ള വയത്, ഷെയ്ത്താൻ തൗബന്റെ വയതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടാലേ എന്താണ്ടാവുക, കുറച്ച് തെറ്റിയാൻ തോന്നും. ഷെയ്ത്താന് ഫേസ്ബുക്കിനെ പറ്റിയൊക്കെ പറഞ്ഞാണ്ടല്ലോ, പറയുമ്പോ നമുക്ക് തോന്നും ഭയങ്കരമായിട്ട് വിമർശിക്കുകയാണെന്ന്. പക്ഷെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ തോന്നും, ട്വിറ്റർ ഉപയോഗിക്കാൻ തോന്നും, വാട്സപ്പ് ഉപയോഗിക്കാൻ തോന്നും. ബ്ലൂഫിലിംഗ് കാണരുത് എന്ന് ചിലപ്പോൾ ഷെയ്ത്താൻ നന്നായിട്ട് പറഞ്ഞു തരും, പക്ഷെ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും, അതൊന്ന് കണ്ടോക്കാം എന്ന് തോന്നും. ഷെയ്ത്താന്റെ വയതുകൾക്കുള്ള പ്രത്യേകതയാണ്. നല്ല നല്ല പ്രസംഗം മാറ്ററുണ്ട്. റമദാൻ മാസമായാലും തൗബന്റെ വയതുകൊണ്ട് പറയും. എന്താപ്പ അതിന്റെ അർത്ഥം, കുറച്ചൊക്കെ തെയ്യുക പിന്നെ അവസാനം അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ പോരേന്നാ. അർഹത ഇല്ലാത്തവർ പ്രസംഗിക്കുന്നു എങ്കിൽ ഷെയ്ത്താൻ അതിൽ വളരെ നന്നായി ഇടപെടുന്ന, ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഇൽമു മാരിഫത്തിന്റെ ഇൽമാണ് എന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹുവിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇടപെടുക മാരിഫത്തിന്, അള്ളാഹിനെ പറ്റിയുള്ള വർത്തമാനത്തിലാണ് ഏറ്റവും കൂടുതലായി ഇടപെടുക. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഷെയ്ത്താന്റെ എല്ലാ ശെറുകളിൽ നിന്നും അവൻ നമ്മളെ സംരക്ഷിക്കട്ടെ. ഷെയ്ത്താനോട് മാറി നിൽക്കണമെങ്കിൽ അവനെ തൊട്ട് കാവൽ ചോദിക്കുക തന്നെ വേണം, എങ്കിലേ അവൻ മാറി നിൽക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് അവനെ കുറ്റം പറയുന്നതും ഇഷ്ടമാണ് എന്ന്. ഒരാളോ അവനെ ആക്ഷേപിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ അതും അവനെ സംബന്ധിച്ചോളം ഇഷ്ടമാണ്. ആ ഇഷ്ടമില്ലാതിരിക്കാനാണ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. നിരന്തരം നമ്മളോടൊപ്പം എപ്പോഴും ഒരാൾ പെരയ്ക്ക് ഇങ്ങനെ അങ്ങാടി നിന്ന് പോവുകയാണെങ്കിൽ ഒപ്പം പോരും, ഞാനുണ്ട് നടക്കുകയറി. അങ്ങനെ അവൻ അവന്റെ വീട്ടിലേക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കയറിയാൽ, ഓ പാർക്കാൻ ഈ പെര പറ്റൂലട്ടോ എന്ന് പറയുന്ന ഒരാൾ ആരുമില്ലാത്ത റൂമിലേക്കാണ് കയറണതെങ്കിലും സലാം പറയണമെന്നാ. അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് അപ്പൊ സലാം പറയണ്ടേ. നമ്മളെ വീട് തുറന്നിട്ട് നമ്മൾ റൂമിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്കാണ് കയറുമ്പോൾ ആരും വീട്ടിലില്ല, എന്നാലും സലാം പറഞ്ഞാലേ ഷെയ്ത്താൻ പോവുള്ളൂ. അപ്പൊ സലാം പറയേണ്ടത് അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞിട്ടാണ് കയറാൻ, എന്നാലേ മൂപ്പര് പോവുള്ളൂ. അല്ലെങ്കിൽ മൂപ്പര് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ മൂപ്പരും കൂടെ വന്നിരിക്കും. ചാടിയ ഭക്ഷണം നേരത്തേക്ക് ചാടിയ ഭക്ഷണം ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ചാടിയ ഉടനെ നമ്മളത് കൊണ്ട് എടുക്കുകയാണെങ്കിൽ മക്കളോട് പറയുന്ന, മക്കളെ തിന്നാൻ ഇവിടെ കിട്ടൂലട്ടോ നമ്മൾ പോവുക എന്ന്. താമസത്തിനും പറ്റൂല, ഭക്ഷണം കിട്ടൂല എന്ന് വന്നാലേ പോവുള്ളൂ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. ഭക്ഷണം കഴിക്കുമ്പോൾ പാത്രത്തിൽ നിന്നും പുറത്തേക്ക് ചാടുന്ന ഭക്ഷണം രണ്ട് രോഗങ്ങൾക്ക് ശിഫയാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഒന്ന് ജുനൂനിനാണ്, മറ്റൊന്ന് ജുദാമിനാണ്. കുഷ്ഠം, ഭ്രാന്ത് എന്നീ രണ്ട് രോഗങ്ങൾക്ക് പ്ലേറ്റിൽ നിന്ന് താഴേക്ക് ചാടുന്ന ഭക്ഷണം ശിഫയാണെന്ന് തോഹ നബി. മരുന്നില്ലെന്ന് ലോകത്ത് വിധി പറയപ്പെട്ട രണ്ട് രോഗമാണ് ഭ്രാന്തും കുഷ്ഠവും. അത് രണ്ടിനും നമ്മളെ പെരെ തന്നെ മരുന്നുണ്ടാവുമ്പോ എന്തുകൊണ്ട് അത് നമുക്ക് എടുത്ത് കഴിച്ചുകൂടാ, എന്തുകൊണ്ട് എടുത്ത് കഴിച്ചുകൂടാ? രണ്ട് രോഗത്തിന്റെ മരുന്നാണ് ഭക്ഷണത്തളികയിൽ നിന്നും പുറത്തേക്ക് ചാടുന്നത്, ജുനൂന് ജുദാമ്. അള്ളാഹു തആല അത്ര രോഗങ്ങളെ തൊട്ട് നമ്മളെയും മക്കളെയും കാത്തുരക്ഷിക്കട്ടെ. പലതും നമുക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. നല്ലോണം സൂക്ഷിക്കണം ഇബ്ലീസിനെ, എത്ര സൂക്ഷിച്ചാലും മതിയാവില്ല. അവൻ നമ്മെ വിടാതെ പിന്തുടരും, എപ്പോഴും ഉണ്ടാവും. എല്ലാ സമയത്തും അവൻ നമ്മളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മളെ അങ്ങാടിയിലേക്ക് കൊണ്ടുപോകുന്നത് പിശാചാണ്. പലപ്പോഴും അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പിശാചാണ്. ചിലപ്പോൾ നിസ്കരിക്കാൻ അവൻ നമ്മളെ കൊണ്ടുപോകും, മറ്റു ചിലപ്പോൾ പള്ളിയിലേക്ക് അവൻ നമ്മളെ കൊണ്ടുപോകും. ചിലപ്പോൾ നമ്മളെ ഹജ്ജിന് പറഞ്ഞേക്കുന്നത് ഷെയ്ത്താൻ തന്നെയായിരിക്കും. ചിലപ്പോ നമ്മളെ ഉംറക്ക് പറഞ്ഞേക്കുന്നത് പിശാചായിരിക്കും. എന്താ ഷെയ്ത്താന്റെ അതിലെ താല്പര്യം? നമ്മൾ നിസ്കരിക്കാതിരിക്കലല്ല ഷെയ്ത്താൻ ഇഷ്ടം, നിസ്കരിച്ചിട്ട് അത് നമുക്ക് ഉപകാരം കിട്ടാതിരിക്കലാണ് ഷെയ്ത്താൻ ഇഷ്ടം. നമ്മൾ നോമ്പ് നോൽക്കാതിരിക്കലല്ല പിശാചിനിഷ്ടം. നമ്മൾ ഹജ്ജ് ചെയ്യണം, ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് പത്തു കൊല്ലം കഴിഞ്ഞാലും അതിങ്ങനെ പറഞ്ഞിരിക്കണം, അതാണ് ഇഷ്ടം. ആജിയമാരടുത്ത് പിരിവിന്റെ സൈക്കോളജിയിൽ ഹാജിയമാരത്തി എന്നാലേ ഹജ്ജിനെ കുറിച്ച് പറയണമെന്നുണ്ട്.
ആചാര്യടുത്ത് പിരിവിനെ എന്നാല് ഹജ്ജിനെ പറ്റിയാണ് പറയാൻ തുടങ്ങിയാല് മുപ്പരങ്ങട്ട് കാട് കയറിയിട്ട് ഇന്ന് രാവിലെ അബൂജാലിന്റെ കക്കൂസിലെ പോയത് തോന്നും. ആ തോതിലുണ്ട് പറയും. 20 കൊല്ലം മുമ്പ് പോയത് ഈ കര മൂപ്പർ എന്നാലും പറഞ്ഞു കേട്ടാൽ ഇന്ന് രാവിലെ മറക്കി ഇരിക്കാൻ പോയത് അബൂജാലിന്റെ കക്കൂസിലാന്ന് തോന്നുന്നു. ആ തരത്തിൽ പറയും. അത്തരി ഓരിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിന്നേക്കിന് നിയത്ത് ചെയ്താൽ മതി. നോമ്പിന് 12 മണിക്കൂർ സമയമുണ്ട് നിയത്ത് ചെയ്യാന്. ചെയ്യുമ്പോ ശരിയായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 12 മണിക്കൂറിന്റെ ഉള്ളിൽ നേരാക്കിയാൽ മതി. ഹജ്ജിന് 2 മാസമുണ്ട്. അപേക്ഷ കൊടുക്കുമ്പോ ഇനിയിപ്പൊ എങ്ങനെ കൊടുക്കാതിരിക്ക, നാട്ടുകാരൊക്കെ അറിയില്ലേ ഇത്രയും നാളും പ്രായമായിട്ട് ഹജ്ജിന് പോയിട്ടില്ലാന്ന്. ആ അങ്ങോട്ട് കൊടുത്തതാ. കിട്ടിയതിന്റെ ശേഷം പോണേന്റെ ഉള്ളിലെങ്കിലും ഒന്ന് നിയത്ത് നേരായി കിട്ടിയാൽ മതി. അതുണ്ടായില്ലെങ്കിലാണ് പോയി എന്നിട്ട് ഇതിങ്ങനെ ഒരുച്ച് കൊടുക്കുക. ഇതിങ്ങനെ ഹജ്ജ് വിശദീകരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് ചില ആൾക്കാർക്ക് തോന്നും. ശൈത്താൻ കട്ടുണ്ടോണ അമലുകളിലെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന അമല് ഹജ്ജാണ്. 2-ാം സ്ഥാനത്ത് സക്കാത്താണ്. 3-ാം സ്ഥാനത്ത് നോമ്പാണ്. 4-ാം സ്ഥാനത്ത് നിസ്കാരാണ്. 5-ാം സ്ഥാനത്ത് ശഹത്തലിമയാണ്. ശൈത്താൻ കക്കുന്നത് ഇവിടുന്ന് അങ്ങട്ടാണ്. ക്രമം അവിടുന്ന് ഇങ്ങട്ടാണ്. ശൈത്താൻ കക്ക് ഇവിടുന്ന് അങ്ങട്ടാണ്. ആദ്യം മൂപ്പരെടുക്കുക ഹജ്ജിനെ. ഫസ്റ്റ് ദുരുപയോഗം ചെയ്യുക. ഇങ്ങനെ എല്ലാ അമലുകളെയും അവൻ നമുക്ക് ദുരുപയോഗം ചെയ്ത് കാണിച്ചു തരും. എന്നിട്ട് നമുക്ക് ഭയങ്കര റാഹത്തും തരും മൂപ്പര്. പക്ഷേ മരിക്കുന്നത് വരെ ഉണ്ടാവുള്ളൂ. റൂഹാണ്ട് പിരിഞ്ഞാല് മരിക്കാൻ നേരത്തെ മനുഷ്യന്റെ അടുത്ത് ഇബ്ലീസ് വരും, ലഅനത്തുല്ലാഹി അലൈഹി. എന്നിട്ട് ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളം കൊണ്ടുവരും. ഏറ്റവും ജീവിതകാലത്ത് ഇഷ്ടപ്പെട്ട വെള്ളം. മരിക്കണ സമയത്തുള്ള ദാഹം എന്ന് പറഞ്ഞാല് നൈൽ നദിയിന്ന് ഒരു തോട് ഇങ്ങനെ കീറിത്തന്ന് മുഴുവൻ കുടിച്ചാലും തീരാത്തതാണ്. അപ്പോ നമ്മളെ ബന്ധുക്കള് ഒരു പഞ്ഞി കോട്ടൻമേ വെള്ളം നനച്ചിട്ട് ചുണ്ട് ഇങ്ങനെ നനച്ചു തരും. ഓലെ കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഓല അതിങ്ങനെ ചെയ്തു തരും. നമ്മക്കാണ് ഈ നൈൽ നദി മുഴുവൻ കുടിച്ചാലും തീരൂല. ആ സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വരും. കയ്യില് ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളം ഏതാണോ അതുണ്ടാവും. ജീരകവെള്ളം വേണ്ടവർക്കത്, പാല് വേണ്ടവർക്കത്, ജ്യൂസ് വേണ്ടവർക്കത്, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളം. എന്നിട്ടാകും കൊടുന്നാണ്ട് ഇങ്ങനെ മുമ്പിൽ നിന്നിട്ട് പറയും, എടാ എനിക്ക് ഈ വെള്ളം വേണമെങ്കിൽ രണ്ടാലൊരു കാര്യം ചെയ്താൽ മതി. ഒന്നുകിൽ അള്ളാഹു നിന്റെ റബ്ബല്ല എന്ന് പറയുക, അല്ലെങ്കിലോ അള്ളാഹ് റബ്ബായിക്കോട്ടെ കുഴപ്പമില്ല, ഞാനും കൂടി റബ്ബാണെന്ന് പറഞ്ഞാൽ ഇത് തരാം. ഈമാൻ നേർമയായ ഒരു മനുഷ്യൻ ഈ രംഗത്ത് ഇതങ്ങോട്ട് പറയാൻ ശ്രമിക്കുന്നതോടുകൂടെ റൂഹാണ് പോകും. ഓൻ വെള്ളം തരുമൊന്നുമില്ല. എങ്ങനെ അടങ്ങാറാക്കിയിട്ട് ആ വെള്ളം തരികയാണെങ്കിൽ തിരക്കില്ല, അതുമില്ല. അവൻ നമ്മുടെ ശത്രുവാണ്. ദഹം മഹൂത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരമലൈൻ അവനട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ കൊള്ളടോ, മറ്റതെല്ലതും റോട്ടിൽ തള്ളടോ. അല്ലയുണ്ടെങ്കിലുണ്ട് സർവതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ലാ ഇലാഹ പാലിൽ വെണ്ണ പോൽ നിന്നിലും, ഉള്ള റാബിനെ മറ്റേ വീടെയും തെണ്ടി നേരം കൊല്ലണ്ടടോ. ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ ചുടച്ചന്തയെ കടിഞ്ഞാണിടാൻ തുനിയുന്നവർ, കുള്ളവും വെള്ളി വല്ലതും തന്നെ അല്ലയാണെന്നറിയിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ. കുന്നാരീതിയിൽ റബ്ബിനെ ഭയ
കണ്ടടോ ഉപ്പയെ പ്രിയം വെച്ച രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ സ്വമദവൻ ഫർദിലം യലിദഹദവൻ കുൽ ഹുവല്ലാഹു അഹദ് സ്വമദവൻ ഫർദിലം യലിദഹദവൻ ലാ ഇലാഹാ ഇല്ലല്ലാഹു ലാ ഇലാഹാ ഇല്ലല്ലാഹു ലാ ഇലാഹാ ഇല്ലല്ലാഹു മുഹമ്മദു കരുണക്കാട നരകമാക്കുന്ന നീതിശാസ്ത്രങ്ങൾ പൊള്ളടോ മധുരത്തെ നീനു കൈപ്പൂരസമെന്നു പറയും വീടിയെ വെടിയടോ ഇല്ലല്ലാഹു ലാ ഇലാഹാ ഇല്ലല്ലാഹു ലാ ഇലാഹാ ഇല്ലല്ലാഹു മുഹമ്മദു ടോ ഉള്ളവന് ഏകനല്ല മധുരിത കരുണക്കടലെന്ന് ദോർക്കടോ ലാ ഇലാഹാ ഇല്ലല്ലാഹു മുഹമ്മദു കള്ള് ഷാപ്പിൽ നീ കേറിടാത്തത് സ്വർഗക്കള്ളിനു കോതിച്ചിട്ടോ പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൂറിമാരെ നുണച്ചിട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹാ ഇല്ലല്ലാഹ് സൗഖ്യങ്ങൾ പുല്ല് പോലെ നീ തള്ളടോ കള്ള് ഷാപ്പല്ല വേഷ്യത്തോപ്പല്ല സ്വർഗം അല്ല എന്നോർക്കടോ കുൽ ഹുവല്ലാഹു അഹദ് സ്വമദ ഫർദിലം യലിദഹദവൻ കുൽ ഹുവല്ലാഹു അഹദ് സ്വമദ ഫർദിലം യലിദഹദവൻ ലാ ഇലാഹ സ്വർഗമാണല്ല നരകമല്ലടോ സ്നേഹമാണവനറിയടോ നരക ജീവിതം സ്വർഗമാക്കൂ അവനെ നീ സ്വന്തമാക്കടോ ലാ ഇലാഹാ ഇല്ലല്ലാഹു ലാ ഇലാഹാ ഇല്ലല്ലാഹു ലാ ഇലാഹാ ഇല്ലല്ലാഹു ഹുബ് കൊണ്ട് നീ റബ്ബിൽ വിലയം ചെയ് ജന്മം പാലിത്തടോ ഹുബില്ലാതെ നീ രണ്ട് ലോകം കളയുന്നതെന്തടോ ലാ ഇലാഹാ ലാ ഇലാഹാ ഇല്ലല്ലാഹു ലാ ഇലാഹാ ഇല്ലല്ലാഹു ഔലിയാക്കൾക്ക് പേടിയില്ലെന്ന് സൂക്തം ഖുർആനിലില്ലടോ ഹുബ് തന്നെ അവർക്ക് പേടിയും ഹുബും രണ്ടല്ല ഒന്നടോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്
കൊണ്ട് മരിച്ച ജാഹില് ഹുബിനായി കൊതിക്കണ് വിഡ്ഢികളുടെ സ്വർഗ നരകങ്ങൾ കാട് കേട്ടി കിടക്കണ് വെള്ളം ചേർത്തതാ നീട്ടുന്നു കള്ളും ചക്കര കള്ളും ഒന്നെന്ന വെള്ളം വിശ്വസിക്കല്ലടോ ഒതുയെടുക്കുമ്പോൾ ആദ്യം കൽബിനു തന്നെ നീ ചെയ്യടോ പൈവിരിക്കുമ്പോൾ ആദ്യം കൽബിലൊരു കൻ പായവിരിക്കടോ ഖുൽ ഹുവല്ലാഹു അഹദ് സമദവൻ ഫർദിലം യലിദവൻ ഖുൽ ഹുവല്ലാഹു അഹദ് മമദ ഫർദിലം യലിദവൻ ലാ ഇലാഹ ചെയ്യ അല്ലാഹു നമ്മളെ കൂടുതലും പിരിയലും ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ മലായി കബൂലാക്കട്ടെ. അള്ളാഹു സിസ്താദ് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.